അവധാനം വിളിയെന്ന് കഴിഞ്ഞിട്ട് പോയതാണ് കേരളം നേരിടുന്ന പ്രതിസന്ധിയുടെ കാരണം എന്ന് പൊതുവെ പറയാറുണ്ട്. അതൊരു എളുപ്പ വഴിയാണ്. കാരണം പണ്ടൊരു നല്ല കാലം ഉണ്ടായിരുന്നു, അതിലേക്ക് മടങ്ങിപ്പോയാൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും എന്നുമുള്ള കാൽപ്പനികമായ ഒരു വിഭാഗത്വം കൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ മറച്ചു പിടിക്കാം എന്നതാണ് അങ്ങനെ പറയുന്നതിലുള്ള ഒരു താല്പര്യം. വാസ്തവത്തിൽ നവോത്ഥാന കാലം എന്ന് പറയുന്നത് നാം കരുതുന്നത് പോലെ വൈവിധ്യങ്ങളേതുമില്ലാത്ത, കളങ്കങ്ങളേതുമില്ലാത്ത, കേവല സുന്ദരമായ ഒരു കാലമായിരുന്നു എന്ന് കരുതുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇന്നിപ്പോൾ നവോത്ഥാനം എന്ന സങ്കല്പനം തന്നെ വാസ്തവത്തിൽ വളരെ സംശയാസ്പദമായി കഴിഞ്ഞ ഒരു കാലത്താണ് നാം അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു 25 കൊല്ലം മുമ്പ് നവോത്ഥാനം എന്ന് പറയുന്ന സമയത്ത് ഒരുപക്ഷെ പി ജി എഴുതുന്ന കാലത്ത് പോലും നവോത്ഥാനം ഇത്രമേൽ സന്നിഗ്ധമായി കഴിഞ്ഞിട്ടില്ല. പി ജിയുടെ പുസ്തകപരമ്പരയുടെ 1 വോള്യത്തിൽ നവോത്ഥാനത്തെ പൊതുവെ വളരെ പ്രസാദാത്മകമായ മൂല്യങ്ങളുടെ ഒരു ആകത്തുകയായിട്ടാണ്, പുരോഗമനാത്മകമായ മൂല്യങ്ങളുടെ ഒരു ആകത്തുക മാത്രമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒപ്പം തന്നെ അത് വളരെ വിമർശനാത്മകമായി വീക്ഷിക്കപ്പെടുന്ന ഒരു വൈജ്ഞാനിക അന്തരീക്ഷം കഴിഞ്ഞ 2-3 പതിറ്റാണ്ടിനിടയിൽ വികസിച്ചു വന്നിട്ടുണ്ട്. അത് നാം ഇപ്പോൾ കാണാതിരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നവോത്ഥാനം എന്ന് ലോകവ്യാപകമായി അവതരിപ്പിക്കപ്പെടുന്ന സങ്കല്പനം ഗ്രീക്കോ റോമൻ വിജ്ഞാനം 14-15 യൂറോപ്പിൽ പുനർജനിച്ചതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സങ്കല്പനം ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു വിശദീകരണത്തെക്കുറിച്ച് ഇന്നുള്ള വലിയ വിമർശനങ്ങളിലൊന്ന്, ഇങ്ങനെ ക്രിസ്തുവർഷാരംഭത്തിന് മുമ്പും പിമ്പുമായി ഗ്രീസിലും റോമിലും പൊട്ടിമുളച്ച, വളർന്ന് പടർന്ന വിജ്ഞാന സംസ്കാര ലോകങ്ങൾ മധ്യകാല മതാന്ധതയുടെ കാലത്ത് ഇരുമുടി കിടക്കുകയും നവോത്ഥാനത്തോടെ അത് ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് കരുതുമ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പല വിമർശകരും ഇന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെയൊരു പ്രൊജക്ടറി നമ്മുടെ വിജ്ഞാന വികാസത്തിന് നൽകുക വഴി ഗ്രീസിനും റോമിനും മുമ്പേ വിജ്ഞാനത്തിൻ്റെ വലിയ കുടിപ്പുകളുണ്ടായ പ്രാചീന ബാബിലോണിയയും അസീറിയയും സുമേറിയയും പോലുള്ള നാഗരികത്, ഗ്രീക്കോ റോമൻ കാലത്ത് തന്നെ ലോകത്ത് അത്യന്തം വികസിച്ചു വന്ന ചൈനീസ് ഇന്ത്യൻ നാഗരികതകൾ, ഇരുണ്ട യുഗമെന്ന് യൂറോപ്പ് സ്വയം വിളിച്ച കാലത്ത് ലോകത്തിനാകെ വെളിച്ചം പകർന്നുകൊണ്ട് നിലനിന്ന അറേബ്യൻ നാഗരികത, ബാഗ്ദാദും കൊർഡോവയും ഒക്കെ പോലുള്ള പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളുടെയും അവിടെയൊക്കെ വികസിച്ച വിജ്ഞാനങ്ങളുടെയും അതിൻ്റെയൊക്കെ സംക്രമണത്തിൻ്റെയും കഥയെ മനുഷ്യവംശ സംസ്കൃതിയുടെ കഥയിൽ നിന്ന് ആകമാനം എടുത്തു മാറ്റിക്കൊണ്ടാണ് ഈ നവോത്ഥാന കേന്ദ്രിതമായ ഒരു വിജ്ഞാന ചരിത്ര സങ്കല്പം അവതരിപ്പിക്കപ്പെടുന്നത് എന്ന ഒരു വിമർശനം ഇന്ന് വളരെ ശക്തമാണ്. അതുകൊണ്ട് വിജ്ഞാനം എവിടെ ജനിച്ചു എന്ന് ചോദിച്ചാൽ പ്രത്യുത്തരമാണ്, അത് ഗ്രീസിൽ ജനിച്ചു, അത് റോമിൽ വളർന്നു, 1000 അവിടെ ഇരുളാണ്ട് കിടന്നു, 15-ാം നൂറ്റാണ്ടിൽ അത് വീണ്ടും പുനർജനിച്ചു, ലോകം മുഴുവൻ പരന്നു. അതുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ കഥ എന്തെന്ന് ചോദിച്ചാൽ അത് ഏതാണ്ട് യൂറോപ്പിൻ്റെ കഥയായി തീരും. അതുകൊണ്ട് കോളനിവൽക്കരണം ഉണ്ടാക്കുന്ന യൂറോകേന്ദ്രിതമായ ഒരു വൈജ്ഞാനിക സമീപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാരങ്ങളിലൊന്നാണ് ഈ നവോത്ഥാന സങ്കല്പം എന്ന വിമർശനം ഇന്ന് പലരും ഉന്നയിക്കുന്നുണ്ട്. ഇതാണ് 1-ാമത്തെ ഒരു കാര്യം. 2, ഈ ഗ്രീക്കോ റോമൻ വിജ്ഞാനം യൂറോപ്പിന് യഥാർത്ഥത്തിൽ കൈവന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ കൈവന്നത് യൂറോപ്പ് അത് സ്വയമേവ കണ്ടുപിടിച്ചതുകൊണ്ട് എന്നതിനേക്കാൾ മധ്യകാല അറേബ്യ അതിനെ കാത്തുസൂക്ഷിച്ച് തങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഒക്കെ കിട്ടിയ അറിവുകളെ അതുമായി കൂട്ടിയിണക്കി അവയെ നവീകരിച്ച് പരിഷ്കരിച്ച് യൂറോപ്പിന് കൈമാറിയത് വഴിയാണ്. വാസ്തവത്തിൽ 12-13 പ്രാചീന ഗ്രീക്ക് ഭാഷ വായിച്ചാൽ മനസ്സിലാവുന്നവരായി ലോകത്താകെയുള്ളത് അറബികളാണ് വിജ്ഞാനം സംരക്ഷിച്ചത്. അറബികളാണ് അതിനെ നവീകരിച്ചത്, പരിഷ്കരിച്ചത്. പക്ഷേ ഈ അറേബ്യൻ നവീകരണത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും അറബികൾ വഴിയുള്ള വിജ്ഞാന സംക്രമണത്തിൻ്റെയും കഥയെ, ചരിത്രത്തെ, വിജ്ഞാന ചരിത്രത്തിൽ നിന്നേ തമസ്കരിക്കുന്ന ഒന്നാണ് നവോത്ഥാനം എന്ന സങ്കല്പനത്തിൻ്റെ കടന്നുവരവ്. കാരണം ഗ്രീക്ക് റോമൻ വിജ്ഞാനം അതിൻ്റെ വികസിത ദശയിൽ മതാധിപത്യം വരുന്നു, അത് കെട്ടടങ്ങുന്നു, 15-ാം നൂറ്റാണ്ടിൽ വീണ്ടെടുക്കപ്പെടുന്നു.
ഇതിനിടയിൽ അറേബ്യയിലെ വിജ്ഞാന ശേഖരണത്തിന്റെയോ നവീകരണത്തിന്റെയോ ട്രാൻസ്മിഷന്റെയോ കഥയൊന്നും ഇല്ലാതായി പോവുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് അറേബ്യ സംസ്കരിക്കപ്പെട്ടു എന്ന ചോദ്യത്തിനുള്ള സുപ്രധാനമായ ഉത്തരം കുരിശുദ്ധങ്ങളുടെ കാലം മുതൽ ക്രിസ്തുമതവും ഇസ്ലാമും തമ്മിൽ രൂപപ്പെട്ട വിരുദ്ധ പ്രവണതകളും ഇസ്ലാമിനെ അപരവൽക്കരിച്ച ക്രിസ്തുമതത്തിന്റെ യൂറോപ്യൻ ആധിപത്യവും ചേർന്നതാണ് വാസ്തവത്തിൽ നവോത്ഥാനം എന്ന സങ്കല്പനത്തിന്റെ മറ്റൊരടിത്തറ എന്ന വിമർശനം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഞാൻ നവോത്ഥാനം ഇങ്ങനെ ഗൂഢാലോചന മാത്രമായിരിക്കും എന്ന് പറയുകയല്ല, പക്ഷെ നവോത്ഥാനത്തെ കുറിച്ച് ഈ നിലയിലുള്ള വിമർശനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം, ഒരു ഭാഗത്ത് അത് കോളനീകരണത്തിന്റെ ധൈഷണിക ന്യായീകരണമായി തീരുന്നു എന്നും മറ്റൊരു ഭാഗത്ത് യൂറോപ്പിൽ വികസിച്ചു വന്ന ആധുനികതയോടൊപ്പം യൂറോപ്പ് പടിപടിയായി വികസിപ്പിച്ചു കൊണ്ടുവന്ന ഇസ്ലാം വിരോധത്തിന്റെ അറേബ്യൻ വിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സങ്കല്പനം നിലവിൽ വന്നത് എന്നുമുള്ള വിമർശനങ്ങൾ ഇന്ന് നവോത്ഥാനം എന്ന സങ്കല്പനത്തെ കുറിച്ചുള്ള ചർച്ചയിൽ നമുക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. ആഗമാന നവോത്ഥാനം ഇതായിരുന്നോ എന്ന് നിശ്ചയമായിട്ട് ഒരാൾക്ക് സംശയിക്കാം. 16-17 നൂറ്റാണ്ടുകളിലുണ്ടായ വളർച്ചയ്ക്കും കുതിപ്പുകൾക്കും ഒരു ഉള്ളടക്കവും ഇല്ലേ എന്ന എതിർ ചോദ്യം ചോദിക്കാം. നിശ്ചയമായും ആ ചോദ്യങ്ങളൊക്കെ വാലിഡാണ്. പക്ഷേ 16-17 നൂറ്റാണ്ടുകളിലെ ഈ കുതിപ്പുകളെ ഈ നിലയിൽ മനസ്സിലാക്കാൻ തുടങ്ങിയത് 16-17 നൂറ്റാണ്ടുകളിലല്ല, അത് 19-ാം നൂറ്റാണ്ടിലാണ്. ജേക്കബ് ബ്രക്കാർട്ട് ആണ് ഇതിനെ നവോത്ഥാനം എന്ന് പേരിട്ട് വിളിച്ച് നാം ഇന്ന് മനസ്സിലാക്കുന്ന ക്രമത്തിലേക്ക് വിന്യസിച്ച് അവതരിപ്പിച്ചത്. അപ്പോഴേക്കും യൂറോപ്പ് ലോകാധിപത്യത്തിലേക്കും ബ്രിട്ടൻ ലോക സാമ്രാജ്യത്വത്തിന്റെ പദവിയിലേക്കും എത്തിയിരുന്നു എന്നത് നാം കാണാതിരുന്നു കൂടാ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരാശയവും കേവലമായി നിലവിൽ വരുന്നില്ല. ഏതാശയവും അത് പാഠപുസ്തകത്തിൽ എങ്ങനെയായിരുന്നാലും അത് പ്രവർത്തിക്കുന്നത് സാമൂഹ്യ ബലങ്ങൾക്കുള്ളിലാണ്. നവോത്ഥാനം എന്ന ആശയം പ്രവർത്തിച്ച സാമൂഹ്യ ബലം ഏതാണ് എന്നാലോചിച്ചാൽ അതിൽ കോളനീകരണത്തിന്റെയും ഇസ്ലാമിക വിരോധത്തിന്റെയും യുക്തികൾ കൂടിക്കലർന്നു കിടപ്പുണ്ട് എന്ന വിമർശനം ഇന്ന് നമുക്ക് കണ്ണടച്ച് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ ഒരു പ്രശ്നം ഒരു പക്ഷെ 2 പതിറ്റാണ്ട് മുമ്പില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നവോത്ഥാനം നിഷ്കളങ്കവും പരിശുദ്ധവുമായ ഒരു സങ്കല്പമാണ് എന്ന നമ്മുടെ ഒരു കാൽനൂറ്റാണ്ട് മുമ്പത്തെ ധാരണയിൽ നിന്ന് ഇന്ന് നവോത്ഥാനത്തെ കുറിച്ച് ആലോചിക്കുക സാധ്യമല്ല. ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു ആമുഖം പറഞ്ഞത് ഈ അടിസ്ഥാന സങ്കല്പനത്തിൽ തന്നെ വലിയ സന്നിഗ്ധതകൾ കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മുടെ ചർച്ചയുടെ ആമുഖം എന്ന നിലയിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് കേരളീയ നവോത്ഥാനം അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനം എന്നൊക്കെ നാം വിളിക്കുന്ന പ്രക്രിയയിലേക്ക് വന്നാൽ ആദ്യമേ പറയാവുന്ന ഒരു കാര്യം, യൂറോപ്യൻ നവോത്ഥാനത്തെ ഒരു മാതൃകയാക്കി സ്വീകരിച്ചാൽ അല്ലെങ്കിൽ ഒരു മാനദണ്ഡമായി സ്വീകരിച്ചാൽ ആ മാനദണ്ഡത്തോടൊത്തുപോകുന്ന ഒന്നല്ല ഇന്ത്യയിലെയോ കേരളത്തിലെയോ നവോത്ഥാന പ്രക്രിയ. സംസ്കാരത്തിന്റെയും വിജ്ഞാനത്തിന്റെയും മേഖലകളിലെ ഒരു പുതിയ പുത്തനുണർവായിട്ടോ ഭൂതകാലത്തിന്റെ മഹിമയെ വീണ്ടെടുക്കുന്ന പണിയായിട്ടോ അല്ല ഇന്ത്യയിൽ നവോത്ഥാനം അരങ്ങേറിയത്, കേരളത്തിൽ നവോത്ഥാനം അരങ്ങേറിയത്. അതുകൊണ്ട് പല ചരിത്രകാരന്മാരും ആധുനിക ഇന്ത്യ ചരിത്രകാരന്മാരും ഈ പ്രക്രിയയെ നവോത്ഥാനം എന്ന വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നതിന് പകരം ആധുനികീകരണം എന്ന് വിളിച്ചാൽ മതി എന്ന് കരുതുന്നവരാണ്. കൊളോണിയലിസവും ആധുനികീകരണവും ചേർന്നുണ്ടാക്കിയ വൈജ്ഞാനികവും ചിന്താപരവുമായ പരിവർത്തനത്തെയാണ് നാം പലപ്പോഴും നവോത്ഥാനം എന്ന് വിളിച്ചു പോരുന്നത്. ആ വാക്കിന് വലിയ അർത്ഥമില്ല എന്ന് കരുതുന്ന സാമൂഹ്യ ചിന്തകന്മാർ ധാരാളം പേരുണ്ട്. ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റുണ്ട് എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. കാരണം യൂറോപ്പിൽ പ്രവർത്തിച്ച അതേ രൂപത്തിൽ ഇവിടെ പ്രവർത്തിച്ചാലേ നിങ്ങൾക്ക് ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ യൂറോപ്പിന്റെ നിഴലാകാൻ സ്വയം ശ്രമിക്കുന്നു എന്നാണ്. അതിന്റെ കാര്യമൊന്നുമില്ല. നമ്മുടെ സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ അനുഭവത്തെ വിശദീകരിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാം, അതിന് നമ്മുടേതായ ഒരർത്ഥവിനിസരം നൽകുകയും ചെയ്യാം. അല്ലാതെ യൂറോപ്പിൽ ഇണങ്ങിയതെല്ലാം ഇവിടെയും ഒത്തിണങ്ങിയാലേ നിങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചുകൊള്ളൂ എന്ന ഒരു നിർബന്ധബുദ്ധി ദൈക്ഷണികമായ ഒരു ദാസ്യഭാവമാണ് എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് നവോത്ഥാനം എന്ന വാക്കോ ആധുനികത എന്ന വാക്കോ ഒക്കെ നാം നമ്മുടേതായ സവിശേഷ രീതിയിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ നമ്മുടേതായ സവിശേഷ രീതി എന്താണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം, യൂറോപ്പ് നവോത്ഥാനത്തെ സ്വയം കണ്ടത് റീബർത്ത് എന്നാണല്ല, പുനർജീവനം എന്നാണ്, പുതിയ ഉയർത്തെഴുന്നേൽപ്പെന്നാണ്, ഭൂതകാല മഹിമയുടെ വീണ്ടെടുക്കലുകളാണ്.
അതായത് സോക്രട്ടീസിനെ പോലെ, പ്ലേറ്റോയെ പോലെ, അരിസ്റ്റോട്ടലിനെ പോലെയുള്ള വലിയ ചിന്തകന്മാർ, എപ്പിക്യൂറസിനെ പോലുള്ള വലിയ ദാർശനികന്മാർ, സോഫോക്ലീസിനെയും അരിസ്റ്റോട്ടലീസിനെയും എസ്കലിസിനെയും പോലുള്ള വലിയ നാടകകൃത്തുക്കൾ, ഇവരൊക്കെ ഉണ്ടാക്കിയ ചിന്തയുടെയും ഭാവനയുടെയും മഹിത ലോകത്തെ മധ്യകാല മതഭ്രാന്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന പണിയായിട്ടാണ് യൂറോപ്പ് നവോത്ഥാനത്തെ സ്വയം സങ്കല്പിച്ചത്. ഇന്ത്യൻ നവോത്ഥാനമോ കേരളീയ നവോത്ഥാനമോ അങ്ങനെ ഒരു ഭൂതകാല മഹിമയുടെ വീണ്ടെടുപ്പല്ല, ഭൂതകാല ക്രമങ്ങളുടെ നിരാസമാണ് അടിസ്ഥാനപരമായി. വേദങ്ങളെ വീണ്ടെടുക്കലാണ് നവോത്ഥാനമെന്ന് ദയാനന്ദ സരസ്വതി പറഞ്ഞെങ്കിലും, വേദങ്ങളിലേക്ക് മടങ്ങണമെന്ന് ദയാനന്ദൻ നിർദ്ദേശിച്ചെങ്കിലും, ഇന്ത്യയിൽ നവോത്ഥാനം വേദപ്രാമാണ്യത്തെ പുനഃസ്ഥാപിക്കലല്ല, വേദപ്രാമാണ്യത്തെ ലംഘിക്കലായിരുന്നു. അതുകൊണ്ട് യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ പുനരുദ്ധാനപരമെന്നോ നവജീവനപരമെന്നോ വിളിക്കാവുന്ന യുക്തി ഇന്ത്യൻ നവോത്ഥാനത്തിനോ കേരളീയ പരിസരത്തിനോ ഒട്ടുമേ ബാധകമല്ല എന്ന് നാം തിരിച്ചറിയണം. നാം വാസ്തവത്തിൽ ചെയ്യാൻ ശ്രമിച്ചത് ഭൂതകാലത്തിലെ സങ്കല്പനങ്ങളിൽ ചിലതിനെ എടുത്ത് ആധുനികമായ മൂല്യങ്ങളുമായി അതിനെ കൂട്ടിയിണക്കി ആധുനികതയുടെ അവതരണ സ്ഥാനങ്ങളായി ഈ ഭൂതകാല ആശയങ്ങളെ കൂടി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിച്ചു നോക്കുകയാണ്. ഇപ്പൊ നാരായണ ഗുരു അദ്വൈതിയായിരിക്കുന്നു. അദ്വൈതം വളരെ പ്രാചീനമായ ഒരാശയമാണ്, ദീർഘകാല ചരിത്രമുള്ള ആശയമാണ്. പക്ഷെ ഒരു അദ്വൈതത്തെ ജനാധിപത്യത്തിന്റെയും നീതിബോധത്തിന്റെയും ഒരു സമകാലികമായ ഒരു ആവിഷ്കാര സ്ഥാനമാക്കി മാറ്റാൻ കഴിയുമോ? നൈതികമായ ഒരു ആത്മീയ അനുഭവത്തിന്റെ അടിത്തറയാകാൻ അദ്വൈത ഭാവനയ്ക്ക് കഴിയുമോ എന്ന് ആരാഞ്ഞു നോക്കുകയാണ് വാസ്തവത്തിൽ ഗുരു ചെയ്തത്. അത് ശങ്കരൻ ചെയ്തതല്ല. ശങ്കരന് അദ്വൈതം ഒരു താർക്കിക പദ്ധതിയായിരുന്നു. അദ്വൈതം ശങ്കരന്റെ തലയിലായിരുന്നു, അദ്വൈതം ഗുരുവിന്റെ ജീവിതത്തിലായിരുന്നു. അതുകൊണ്ട് ജീവിക്കുന്ന അദ്വൈതം ചിന്താപരമായ അദ്വൈതത്തിന്റെ ഒരു തുടർച്ചയല്ല. ചിന്താപരമായ അദ്വൈതം ജാതിഭേദങ്ങളെ ന്യായീകരിക്കുകയും ജാതിക്ക് വേദപ്രമാണപരമായ പിന്തുണ പറഞ്ഞുറപ്പിക്കുകയും ചെയ്ത സമയത്ത് അനുഭൂതിയായി തീർന്ന അദ്വൈതം കൊണ്ട് ഗുരു ജാതിയോട് എതിരിടാനാണ് ശ്രമിച്ചത്. രണ്ടിന്റെയും ഫലം ഒന്നല്ല. അതുകൊണ്ട് ഒരാശയം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് നോക്കേണ്ടത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ശങ്കരന്റെ അനുയായിയാണ് നാരായണ ഗുരു എന്ന് സമീകരിക്കാൻ വളരെ എളുപ്പം കഴിയും. ഗുരുവിന്റെ തന്നെ ചില ഉദ്ധരണികളും കിട്ടും. അനുകമ്പാദശകത്തിലൊക്കെ അദ്ദേഹം പറയുന്ന ചില വാക്യങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് നാരായണ ഗുരുവിനെ ശങ്കരന്റെ പിൻഗാമിയാക്കാൻ വളരെ എളുപ്പം കഴിയും. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് ഭൂതകാല മഹിമയുടെ പുനഃസ്ഥാപനമൊന്നുമല്ല ഇന്ത്യയിലെ നവോത്ഥാനം എന്ന് പറയുന്നത്. മറിച്ച് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ആധുനികീകരണത്തിന്റെ സന്ദർഭത്തിൽ പൗരാണിക ആശയങ്ങളെയും സമകാലിക പരിഷ്കരണ ശ്രമങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു പുതിയ ഭാവനാമണ്ഡലത്തെ, ജീവിതാവബോധത്തെ രൂപപ്പെടുത്താനുള്ള വലിയ ശ്രമമായിട്ടാണ് വാസ്തവത്തിൽ നവോത്ഥാനം പ്രവർത്തിച്ചത് എന്ന് സാമാന്യമായിട്ട് പറയാം. ഇതിനോട് തന്നെ വിമർശനം വേറെ നിലയിലുണ്ട്. ഇപ്പോ ഇന്ത്യയിലെ നിരാള ചിന്തകൾ പലരും നവോത്ഥാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ നിലപാട് കൈക്കൊള്ളാതെ തന്നെ പുരോഗമനവാദികളായിരിക്കാൻ ഇന്ത്യൻ സവർണ വിഭാഗത്തിന് ഇടം നൽകിയ ഒരു സന്ദർഭമായിട്ട് നവോത്ഥാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. സിംഗ് സർക്കാർ പറയുന്നുണ്ട് അങ്ങനെ പുനരുജ്ജീവനത്തിന്റെ മൂല്യങ്ങൾ കൊണ്ടു നടക്കുക, അതേസമയം തന്നെ നിങ്ങൾ വലിയ പുരോഗമനവാദിയാണ് എന്ന് സ്വയം കരുതുകയും ചെയ്യുക. ഇങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധരാവാതെ തന്നെ പുരോഗമനപരവാദികളാണ് എന്ന നിലയിൽ സ്വയം സ്ഥാനപ്പെടുത്താൻ ഇന്ത്യയിലെ സവർണ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒന്നായിട്ട് നവോത്ഥാനം മാറിയിട്ടുണ്ട് എന്ന വിമർശനങ്ങളൊക്കെ ധാരാളമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ സ്ത്രീവാദത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഗാർഹികതയുടെ അടഞ്ഞ ലോകങ്ങളെ നവോത്ഥാനം സൃഷ്ടിച്ചെടുത്തത് എന്ന ചോദ്യം ഇന്ന് വ്യാപകമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ പല നിലകളിലുള്ള വിമർശന മൂല്യങ്ങൾ വാസ്തവത്തിൽ നവോത്ഥാനം എന്ന ആശയത്തെ കുറിച്ച് ഇന്ത്യൻ പരിസരത്തിലും ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആകമാനം ഇപ്പോ കടക്കാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് നമ്മുടെ പ്രമേയത്തിലേക്ക് നേരിട്ട് വരാം. ഞാൻ ഇത്രയും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഭാരതീയ സന്ദർഭത്തിലാകട്ടെ കേരളീയ സന്ദർഭത്തിലാകട്ടെ, നവോത്ഥാനം എന്ന കൽപ്പന വിമർശനരഹിതമായി ഉയർത്തിപ്പിടിക്കാവുന്ന ഒന്നായി നാം കണ്ടുകൂടാ. ചരിത്രത്തിനകത്ത് പ്രവർത്തിച്ച് ഫലമുളവാക്കിയ ഒരു സവിശേഷ പ്രക്രിയയായി അതിനെ വിശദീകരിക്കുന്ന, സൂചിപ്പിക്കുന്ന ഒരു കൺസെപ്ച്വൽ ഫ്രെയിമായിട്ട്, സങ്കല്പനപരമായ ഒരു ചട്ടക്കൂടായിട്ടല്ലാതെ, കേവലമായ ഒരു ചരിത്ര സന്ദർഭമായോ മൂല്യമായോ നവോത്ഥാനത്തെ കാണുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്.
കേരളീയ നവോത്ഥാനം എന്ന് വിളിക്കുന്ന ഒന്നിലേക്ക് നോക്കിയാൽ നമുക്ക് ലളിതമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളീയ നവോത്ഥാനം ഒട്ടുമേ ഏകമുഖമായ ഒന്നല്ല, ഒരേ വഴിക്ക് സഞ്ചരിച്ച പ്രവണതയല്ല നമ്മുടെ നവോത്ഥാനം. ഒരു സങ്കല്പനം കടമെടുത്ത് പറഞ്ഞാൽ അതൊരു വർണ്ണരാജി പോലെയാണ് നിലക്കൊണ്ടത്, ഒരു സ്പെക്ട്രം എന്നതുപോലെ. ആ സ്പെക്ട്രത്തിൻ്റെ ഒരറ്റത്ത് മതനവീകരണം എന്ന് വിളിക്കാവുന്ന താല്പര്യങ്ങളാണ് ഉള്ളതെങ്കിൽ, അതിൻ്റെ മറ്റേ അറ്റത്ത് മതനവീകരണപരമായ യാതൊരു താല്പര്യങ്ങളുമില്ലാത്ത ജാതി നശീകരണം എന്ന താല്പര്യമാണ് പ്രബലമായിരുന്നത്. ഇതിനിടയിൽ ധാരാളം ഉന്നലുകളുടെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ധാരാളം ഉന്നലുകളിൽ വ്യത്യാസമുള്ള പല പല പ്രവണതകൾ കൂടിക്കലർന്ന് ചിലപ്പോഴൊക്കെ തമ്മിൽ തമ്മിൽ പിന്തുണച്ചും പലപ്പോഴും തമ്മിൽ തമ്മിൽ ഇതഞ്ഞും പ്രവർത്തിച്ചുണ്ടായ ഒരു അനുഭവ മണ്ഡലമാണ് വാസ്തവത്തിൽ കേരളീയ നവോത്ഥാനം. അതിനെ ഏകമുഖമായ ഏതെങ്കിലും ഒരു പ്രക്രിയയിലേക്കോ പ്രവണതയിലേക്കോ സംഗ്രഹിക്കുന്നത് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് സഹായകമായിരിക്കും എന്നല്ലാതെ ചരിത്രപരമായി അതിന് വലിയ യാഥാർത്ഥ്യമൊന്നും ഇല്ല. ഇപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പൊതു മാനദണ്ഡമായോ മാതൃകയായോ പലപ്പോഴും പറയുന്നത് ബംഗാളിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അരങ്ങേറിയ നവോത്ഥാന ശ്രമങ്ങളാണ്. രാജാ രാമമോഹനെ പോലെ, ദയാനന്ദ സരസ്വതിയെ പോലെ, ഈശ്വരചന്ദ്ര വിദ്യാസാഗറെ പോലെ, കേശവചന്ദ്ര സെന്നിനെ പോലെ ധാരാളം പേർ പരിഷ്കരണപരമായ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ട് 19-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ ബംഗാളിൽ വന്നു. ഇവർ ഉയർത്തിയ പരിഷ്കരണപരമായ ആശയങ്ങളുടെ അടിസ്ഥാനപരമായ സ്വഭാവം അത് ഹിന്ദുമത നവീകരണം എന്ന വിശാലമായ ഒരു താല്പര്യത്തിനകത്ത് ഏതാണ്ട് ഒതുങ്ങി നിന്നിരുന്നു എന്നതാണ്. ഹിന്ദുമത നവീകരണം, ഹിന്ദുമതത്തിനകത്ത് നിലനിൽക്കുന്ന അനാചാരങ്ങളെ, പോരായ്മകളെന്ന് അവർ എഴുതിയ കാര്യങ്ങളെ ഒക്കെ പരിഹരിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും അങ്ങനെ ആധുനികമായ ഒരു വിജ്ഞാന യുക്തി ബോധത്തോട് ഒത്തുപോകുന്ന ഹിന്ദുമതത്തെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് താരതമ്യേന പറഞ്ഞാൽ ബംഗാളി ഭദ്രലോകിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ആ നവോത്ഥാന ശ്രമങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മതനവീകരണപരമായ വലിയ ഉൾക്കാഴ്ചകൾ അക്കാലത്ത് വരുന്നുണ്ട്. അന്യമത വിദ്വേഷം തന്നെ ഉണ്ട്. ഇപ്പൊ ദയാനന്ദന്റെ ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം നോക്കിയാൽ ക്രിസ്തുവിനെ, മുഹമ്മദ് നബിയെ ഒക്കെ അദ്ദേഹം വളരെ നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നത് കാണാം. ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് വേണ്ടത്ര ഉൾക്കാഴ്ചകളോ അറിവുകളോ ഇല്ലാത്ത അജ്ഞനായ ഒരാളായിരുന്നു ക്രിസ്തു എന്ന് ദയാനന്ദ സരസ്വതി എഴുതുന്നുണ്ട്. ഒരു ഇമ്പോസ്റ്റർ, കപടനാട്യക്കാരനാണ് എന്നാണ് നബിയെ കുറിച്ച് ദയാനന്ദൻ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ സ്വമതത്തെ സമർത്ഥിച്ചുറപ്പിക്കാനും അന്യമതത്തെ ആക്രമിച്ച് തകർക്കാനും ശ്രമിക്കുന്ന മത നവീകരണപരവും സ്വമത സ്ഥാപനത്തിൽ അധിഷ്ഠിതവുമായ വാദഗതികൾക്ക് ബംഗാളി ഭദ്രലോകിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ പരിശ്രമങ്ങളിൽ കാര്യമായൊരു പങ്കുണ്ടായിരുന്നു. മറിച്ച് ഈ ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനത്തിന് ഉതകുന്ന പ്രമാണങ്ങൾ കണ്ടെടുക്കുക, ഇപ്പോ കേശവചന്ദ്ര സെന്നും മറ്റുമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. കളിക്കൽ ഭാഷതിനെ കുറിച്ച് വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട് ക്യാപ്റ്റൻ ബിഞ്ചൻ റയസൻസ് എന്ന അദ്ദേഹത്തിന്റെ ദീർഘമായ പ്രബന്ധത്തിൽ. കേശവചന്ദ്ര സെൻ ഒരു സ്ഥലത്ത് എഴുതുന്നത്, വിധവാ വിവാഹത്തിന് അനുകൂലമായ ഒരു തെളിവെങ്കിലും വേദങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്നതിന് വേണ്ടി ഞാൻ രാത്രികൾ, എത്രയോ രാത്രികൾ ഉറക്കമൊഴിച്ചിട്ടുണ്ട് എന്നാ. എന്തിനാണ് ഉറക്കമൊഴിക്കുന്നത്? വിധവാ വിവാഹത്തിന് ഉപയുക്തമായ തെളിവ് വേദത്തിൽ നിന്ന് കണ്ടെടുക്കാം. വേദത്തിൽ നിന്ന് കണ്ടെടുത്താല് പിന്നെ വേദപ്രമാണം കൊണ്ട് അതിനെ സാധൂകരിക്കാം. ഞാൻ നവോത്ഥാനത്തിനകത്ത് നടന്നൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. വേദത്തെ കൊണ്ട് പ്രമാണവൽക്കരിച്ച് വിധവാവാഹത്തെ സാധൂകരിക്കാനുള്ള ശ്രമം എന്നത് അടിസ്ഥാനപരമായി മതനവീകരണത്തെ അതിൻ്റെ പൗരാണിക മൂല്യങ്ങളുടെ പുനഃസ്ഥാപനം എന്ന നിലയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് നമ്മളിവിടെയും പരിമിതമായ തോതിൽ നടന്നിട്ടുണ്ട്. കേരളീയ നവോത്ഥാനത്തിലെ ഒരു മുഖ്യ പ്രവണതയായിട്ട് ഇതൊരിക്കലും മാറിയിട്ടില്ല. വളരെ പാർശ്വസ്ഥമായ, വളരെ പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരു പ്രവണതയായിരുന്നു നവോത്ഥാനം. ആഗമാനന്ദ സ്വാമികളെ പോലെയോ
ചില സന്ദർഭങ്ങളിൽ ചട്ടമ്പി സ്വാമികളെ പോലെയോ ചുരുക്കം പേര് മാത്രമാണ് അങ്ങനെ മതനവീകരണപരം എന്ന് വിളിക്കാവുന്ന ഒരു ലക്ഷ്യത്തോടെ നവോത്ഥാനത്തിൽ ഇടപെട്ടത്. അതിന് വലിയ ഫലങ്ങളൊന്നും സ്വാധീന ശക്തിയൊന്നും കേരളീയ നവോത്ഥാനത്തിൽ ഉണ്ടായിട്ടുമില്ല. പക്ഷേ ബംഗാളിലെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ മാതൃക എന്ന് വിളിക്കുന്നിടത്ത് അത് ബംഗാളി ഭദ്രലോഡിന്റെ നേതൃത്വത്തിൽ ഈ നിലയിലാണ് അരങ്ങേറിയത് എന്ന കാര്യം കാണാതിരുന്നുകൂടാ. ഇവിടെ നിന്ന് കേരളീയ നവോത്ഥാനത്തിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാനാ പ്രവണതകളെ കാണാം. ഒരു വർണ്ണരാജിയിൽ എന്ന പോലെ അതിൽ മതനവീകരണം എന്നത് താരതമ്യേന കുറഞ്ഞ സ്വാധീനശേഷി ഉണ്ടായിരുന്ന സ്വാധീനശേഷിയുള്ള ഒന്നാണ് എന്നും പറയാം. കേരളീയ നവോത്ഥാനത്തിൽ പ്രവർത്തിച്ച വ്യത്യസ്ത പ്രവണതകളെ ചില വ്യക്തികളെ മുൻനിർത്തി വിശദീകരിക്കാൻ ശ്രമിച്ചാൽ വ്യക്തികളിലേക്ക് സാമൂഹ്യ പ്രവണതകളെ സംഗ്രഹിക്കുന്നതിൽ ചരിത്രപരമായി ധാരാളം പരിമിതികളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ചർച്ചയുടെ ഒരു സുഗമതയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചില റെപ്രസെൻറ്റേഷൻസ് അങ്ങനെ നോക്കിയാൽ കേരളീയ നവോത്ഥാനത്തിൻ്റെ അടയാളങ്ങൾ എന്ന് വിളിക്കാവുന്ന ആറോ ഏഴോ വ്യക്തികളെ കൂടുതൽ പേരെ ഉൾപ്പെടുത്താൻ പറ്റും. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ആറോ ഏഴോ പ്രവണതകളെ നമുക്ക് വേറെ വേറെ കാണാൻ കഴിയും. അതിലൊന്ന് സംശയരഹിതമായും നാരായണഗുരുവാണ്. നാരായണഗുരുവാണ് എന്ന് പറയുമ്പോൾ ഗുരു ചെയ്ത കാര്യം ഇന്ന് പൊതുവെ കരുതുന്നത് പോലെ മതനവീകരണമല്ല. ഇപ്പൊ നാരായണഗുരു ഹിന്ദുമതത്തിന്റെ നേതാവാണെന്നും ഹിന്ദുമത നവോത്ഥാന അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു എന്നും ഒക്കെ ഹിന്ദുത്വവാദികൾ ഇന്ന് വൻതോതിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വാസ്തവത്തിൽ താൻ ഹിന്ദുമതത്തിലോ ഇന്ന് നിലനിൽക്കുന്ന ഏതെങ്കിലും മതത്തിലോ ഉൾപ്പെടുന്നില്ല എന്ന് ഗുരു തന്നെ ഖണ്ഡിതമായി പറയുന്നുണ്ട്. 1916 പട്ടത്താനത്ത് നടത്തുന്ന ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന് നിലവിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം. സി വി കുഞ്ഞിരാമനുമായി നടത്തുന്ന പ്രഖ്യാതമായ സംഭാഷണത്തിൽ ഹിന്ദുമതം എന്ന ഒരു മതം തന്നെയില്ല എന്ന അത്യന്തം സാമൂഹ്യ ശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾ നിറഞ്ഞ ഒരു നിരീക്ഷണം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്ത പാരമ്പര്യങ്ങളെ കൂട്ടിയിണക്കി നിങ്ങൾ ഹിന്ദുമതം എന്ന് പേരിട്ട് വിളിക്കുകയല്ലേ ചെയ്യുന്നത്, അതല്ലാതെ ഏകീകൃതമായൊരു ഹിന്ദുമതം നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഗുരുവിൻ്റെ അത് ഹിന്ദുമത നവീകരണമായിരുന്നില്ല. അതേസമയം അദ്വൈതത്തിന്റെ ഭാവനാ മണ്ഡലത്തെ ഗുരു പിൻപറ്റിയിട്ടുണ്ട്. അദ്വൈതം മുമ്പോട്ട് വയ്ക്കുന്ന ഏകതാബോധം, ഈ ഏകതാബോധത്തെ ആധുനികമായ ഒരു ജനാധിപത്യത്തിന്റെ നൈതികതയുടെ മൂല്യവുമായി കൂട്ടിയിണക്കാൻ കഴിയുമോ എന്ന പരിശ്രമം ഗുരുവിന് നമുക്ക് കാണാൻ കഴിയും. ഗുരുവിന്റെ വഴിയായി പിൽക്കാലത്ത് തെളിഞ്ഞത് ഇതൊന്നുമല്ല. ഗുരു മനസ്സിലാക്കപ്പെട്ടതും ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ഗുരുവിന് ഇത് പ്രധാനമാണ്. അതായത് ആത്മസങ്കല്പം എന്നതിനെ അപരത്വത്തിലേക്ക് ഉന്മുഖമാക്കുന്ന, അപരത്വത്താൽ മാത്രം നിലവിൽ വരുന്ന ഒന്നായി ആത്മതത്വത്തെ നിർവചിക്കുന്ന, അപരത്തെ അടിസ്ഥാനപ്പെടുത്തി നിലനിൽക്കുന്ന ആത്മഭാവനയുടെ ഒരു ലോകത്തെ തൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ കാതലാക്കി മാറ്റാനായി ഗുരു ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഏകീഭാവം മാത്രമല്ല, നിങ്ങളും അപരവും തമ്മിലുള്ള വിനിമയവും കൂടിയാണ്. അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നത് അവരൻ്റെ ഗുണത്തിനായി വരണമെന്നത് ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഏകീഭാവമായിരുന്ന മോക്ഷസങ്കല്പത്തെ ആത്മവും അപരവും തമ്മിലുള്ള വിനിമയങ്ങളായി പൊളിച്ചു പണിയുന്ന പ്രക്രിയ കൂടിയാണ് എന്ന് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഗുരു രണ്ട് സ്ഥാനങ്ങളിൽ ഒരുപോലെ നിലയുറപ്പിച്ചു. ഒരു ഭാഗത്ത് ഗുരു വളരെ ആധുനികമായ മൂല്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിച്ചു. വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷനായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണമെന്ന് വാദിച്ചു. പുതിയ സാങ്കേതിക വിദ്യകൾക്ക് വേണ്ടി വാദിച്ചു. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുമ്പോൾ ശുചിത്വത്തെക്കുറിച്ച്, കൃഷിയെക്കുറിച്ച്, സാങ്കേതിക വിദ്യയെക്കുറിച്ച്, വ്യവസായത്തെയും വാണിജ്യത്തെയും കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തണം നിർദ്ദേശിച്ചു. ഗുരു നിർദ്ദേശിച്ച ഏഴ് കാര്യങ്ങളിൽ ദൈവഭക്തി എന്നുള്ള ഒരു കാര്യം മാറ്റിവെച്ചാൽ ബാക്കി ആറ് കാര്യങ്ങളും വാസ്തവത്തിൽ ആധുനിക മൂല്യങ്ങളാണ്. വ്യവസായം, കൃഷി, വാണിജ്യം, സാങ്കേതിക വിദ്യ, ശുചിത്വം എന്നൊക്കെ ഗുരു എണ്ണി പറയുന്ന മൂല്യങ്ങൾക്ക് നമ്മുടെ പരമ്പരാഗത മതവിചാരത്തിൻ്റെയോ ദൈവഭാവനയുടെയോ ഉള്ളിൽ യാതൊരിടവുമില്ല. അതില്ലാത്ത ഒരു പുതിയ ലോകത്തെ ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ശിവഗിരി തീർത്ഥാടനം എന്താണ് വേണ്ടത്, സ്വാമി അതിനൊരു മുഹൂർത്തം നിശ്ചയിക്കണം എന്ന് പിത്തൻ റൈസർ പറയുമ്പോൾ ഗുരു നിർദ്ദേശിക്കുന്ന കാര്യം, ജനുവരി 1st ആയിക്കോട്ടെ, യൂറോപ്യന്മാരുടെ ആണ്ടുവറപ്പല്ലേ എന്നാണ്. വാസ്തവത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. കാരണം ഈ നിങ്ങളുടെ മുഹൂർത്ത സങ്കല്പമുണ്ടല്ലോ,
നിങ്ങളുടെ ഈ എന്താ പറയുക തന്ത്രവും ബ്രാഹ്മണ്യവും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത എല്ലാ സങ്കല്പങ്ങളെയും ഒറ്റ വാക്കുകൊണ്ട് റദ്ദാക്കി കളയുന്നു. യൂറോപ്യന്മാരിൽ ആണ്ടുപറപ്പല്ലേ ജനുവരി ഒന്നായിക്കോട്ടെ എന്ന് തീർത്ഥാടനം എന്ന ആശയത്തെ ആധുനികവൽക്കരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗുരുവിന്റെ ദൈവഭാവനയിലും ഇത് മാറി വരുന്നുണ്ട്. ശിവനെ പ്രതിഷ്ഠിച്ച് തുടങ്ങുന്നു, ധാരാളം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നു പലയിടങ്ങളിലായി. പ്രതിഷ്ഠിക്കുമ്പോൾ തന്നെ അത് തനിക്ക് വേണ്ടിയിട്ടല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ബാക്കുള്ള സംഭാഷണത്തിലൊക്കെ അത് കാണാം. ഈ വിഗ്രഹങ്ങൾക്ക് ഒരു ചൈതന്യമില്ല, ശക്തിയില്ല എന്ന് സ്വാമിക്ക് അറിയാലോ എന്ന് ബാക്കുടാനന്ദൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗുരു പറയും എനിക്കറിയാം, പിന്നെ എന്തിനാണ് ഇത് പ്രതിഷ്ഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നത് അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ എന്നാണ്. ഇതൊരു വിചാര രീതിയാണ്. നാം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണോ, നാം ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണോ? ഗുരു ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ, തന്റെ പ്രതിദ്വന്ദിയാവാൻ ഗുരു ഒറ്റ ആളെ അനുവദിച്ചിട്ടില്ല. തന്റെ എതിരാളിയായി സ്വയം നിലയുറപ്പിക്കാൻ ഗുരു ആരെയും അനുവദിച്ചില്ല. ഏത് എതിരാളിയോടും ഗുരു ഒപ്പം ചേരും. അഗ്രാനന്ദ സമ്മേളനത്തിൽ ഒന്ന് പറയുന്നുണ്ട്, സംവാദത്തിൽ പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ നാം അങ്ങയോടൊപ്പം, ഞാൻ അങ്ങയോടൊപ്പമല്ല. ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ വിഗ്രഹ പ്രതിഷ്ഠയുടെ കാര്യത്തിൽ, ഇക്കാര്യത്തിൽ ഞാൻ അങ്ങയോടൊപ്പമല്ല എന്ന ഗുരു വാൻപടാനന്ദന്റെ വിമർശനത്തിന് ഗുരു മറുപടി പറഞ്ഞത് നാം അങ്ങയോടൊപ്പമാണ്. ഗുരുവിന്റെ എതിരാളിയാവുക സാധ്യമല്ല, കാരണം ഗുരു നിങ്ങളുടെ കൂടെ കൂടും. ഒരു ക്രൈസ്തവ ഗുരുവിതൻ ഗുരുവിന്റെ അടുത്ത് എന്ന് ദീർഘമായി ക്രിസ്തുമത തത്വങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞു, സ്വാമി ക്രിസ്തുമതത്തിൽ ചേരണം എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു ചോദിച്ചു, താങ്കൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. 40 വയസ്സായി എന്ന് മറ്റു പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, ഞാൻ താങ്കൾ ജനിക്കുന്നതിന് മുമ്പേ ക്രിസ്ത്യാനി ആണല്ലോ. ചെറിയത്രയല്ല കേട്ടത്, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗുരുവിന്റെ ദൈവഭാവനയുടെ വലിപ്പം വാസ്തവത്തിൽ നാം തിരിച്ചറിഞ്ഞിട്ടേയില്ലേ. സി ഗുജരാത്തിനായുള്ള സംഭാഷണത്തിൽ ഗുരു ഒരു സന്ദർഭത്തിൽ പറയുന്നത്, എന്തിനെയാണ് നിങ്ങൾ മതമെന്ന് വിളിക്കുന്നത്? അതിന്റെ മൂല്യത്തെയാണോ അതോ അത് നൽകുന്ന അതിന്റെ ആചാര ലോകത്തെയാണോ? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ല. സാഖ്യം, ന്യായം, വൈശേഷികം, ശാക്തേയം, ശൈവം, വൈഷ്ണവം, ബൗദ്ധം, ഇതിനെയൊക്കെ കൂട്ടിയിണക്കി ഹിന്ദുമതം എന്ന് പേരിട്ട് വിളിക്കുകയല്ലേ ചെയ്യുന്നത്? തുടർന്ന് അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം, അങ്ങനെ പല കാലങ്ങളിൽ പല പ്രകാരങ്ങളിൽ ജീവിച്ചതിനെ കൂട്ടിയിണക്കി ഒരു മതമായി സങ്കല്പിക്കാമെങ്കിൽ പല മതങ്ങളെ കൂട്ടിയിണക്കി ഏകമതമെന്ന് സങ്കല്പിച്ചാൽ എന്താണ് തകരാറ്? ഇതാണ് ഗുരുവിന്റെ മതഭാവനയുടെ കാതൽ. ഗുരുവിന് മതമുണ്ട്, ഗുരു യുക്തിവാദി ഒന്നുമല്ല. അത് യുക്തിവാദി ഉള്ള ഒരു മോഹം. ഗുരു യുക്തിവാദി ഒന്നുമല്ല, ഗുരുവിന് ദൈവമുണ്ട്, മതമുണ്ട്. പക്ഷെ മതവും ദൈവവും ഈ നിലനിന്ന മതമോ ദൈവമോ അല്ല. ഗുരുവിന്റെ ദൈവഭാവന അവസാനം എവിടെ ചെന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുകമ്പയിലേക്ക് എത്തി. ആ അനുകമ്പ ഗുരുവിൽ തുടങ്ങിയതല്ല കേട്ടോ, അത് ബുദ്ധനിൽ നിന്ന് തുടങ്ങിയതാ കരുണ. ആ കരുണയാണ്, കരുണ എന്നുള്ള വാക്കിനക്കി എന്താ പറയാ അർത്ഥലോപം വന്നു വന്ന് അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ മൂല്യവും തെങ്ങിപ്പോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ കരുണ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നടക്കാൻ ഇറങ്ങുമ്പോൾ വഴിയിൽ കാണുന്ന ഒരാൾ കണ്ടുപിടിക്കുക ദാനം കൊടുത്ത് നമ്മൾ കരുണ്യവാനാണ് എന്ന് സ്വയം തെറ്റിദ്ധരിക്കുന്നതാണ് കരുണ. ഗുരു കരുണയെ വിശേഷിപ്പിക്കുന്നത് അനുകമ്പ ആത്മോദയശതത്തിൽ കാണാം. ആത്മോദയശതത്തിൽ ഒരു ഭാഗത്ത് ഗുരു പറയുന്നുണ്ട്, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിട്ടുണ്ട്. കൃപാലുത എന്ന് പറയുന്നത് എന്താണ്? അപരത്വത്തിന് വേണ്ടിയുള്ള അഹർനിശമായ പ്രയത്നമാണ്, അപരത്വത്തിലേക്കുള്ള സംക്രമണമാണ്. ആത്മത്തിൽ നിന്ന് അപരത്തിലേക്ക് സംക്രമിക്കാനുള്ള, പരിഭാഷപ്പെടാനുള്ള ഒരു വ്യക്തിയുടെ ആന്തരിക ചോദനയാണ് ഗുരു കരുണ എന്ന് വിളിച്ചത്. അതുടനീളം പ്രവർത്തിക്കും. അങ്ങനെ അപരത്വത്തിലേക്ക് ഉന്മുഖമാകുന്ന ആത്മതത്വമായി ദൈവഭാവനയെ, കരുണയെ ഗുരു കൊണ്ടുവരുന്നുണ്ട്, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ഏകം എന്നതിനെ ഗുരു മറ്റൊരു നിരക്ക് വിശദീകരിക്കുന്നത്. ഗുരു അവിടെ പറയുന്നത് ക്രിസ്തുമതം സ്നേഹമാണ് എന്ന് പറയുന്നു. ഇസ്ലാം ഗുരു ഉപയോഗിക്കുന്നത് മുഹമ്മദ് മതമാണ്, മുഹമ്മദ് മതം സാഹോദര്യമാണ് എന്ന് പറയുന്നു. തുടർന്ന് അദ്ദേഹം ചോദിക്കുന്നത് സ്നേഹമില്ലാതെ സാഹോദര്യമോ, സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ലെന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം? സ്നേഹാനുഭവം സാഹോദര്യ ശൂന്യമല്ല, സാഹോദര്യം സ്നേഹശൂന്യമല്ല. മതം മൂല്യമാണെങ്കിൽ ആ മൂല്യം മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല, ഇൻക്ലൂസീവാണ്. മതം ആചാരമാകുമ്പോൾ മതം എക്സ്ക്ലൂസീവാണ്.
അതുകൊണ്ട് ആചാരമായി തീർന്ന മതത്തിൽ നിന്ന് അനുഭൂതിയാകുന്ന മതത്തിലേക്ക് ദൈവഭാവന പരിവർത്തനപ്പെടുമ്പോൾ ദൈവഭാവനയ്ക്ക് നൈതികമായ ഒരു ഏകത വരും എന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. ഇങ്ങനെ നൈതികമായ ഒരു ഏകഭാവനയിലേക്ക് ദൈവസങ്കല്പത്തെയും അധ്യാത്മഭാവനയെയും കൊണ്ടുവന്ന് ആ ഏകത്വത്തെ ആധുനിക ജനാധിപത്യ മൂല്യങ്ങളുമായി കൂട്ടിയിണക്കാനായിട്ടാണ് ഗുരു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ചരിത്രത്തിനകത്ത് വെച്ച് ഗുരു ദൈവത്തെ മനസ്സിലാക്കിയത്, സന്യാസത്തെ പോലും മോക്ഷത്തെ പോലും മനസ്സിലാക്കിയത്. ഒന്നാം ലോക യുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ജയിക്കാനായി നമ്മളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഗുരുവിനോട്, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അവർ നമ്മെ അടക്കി ഭരിക്കുകയല്ലേ, അടിമകളാക്കി വച്ചിരിക്കുകയല്ലേ എന്ന് ചോദിച്ച ശിഷ്യനോട് ഗുരു പറഞ്ഞത്, ബ്രിട്ടീഷുകാരാണല്ലോ അവർക്ക് സന്യാസം തന്നത് എന്നാണ്. ഗുരു സന്യാസിയായത് ബ്രിട്ടീഷ് ഭരണമുള്ളതുകൊണ്ടാണ് എന്ന അപാരമായ ചരിത്രബോധം മറുഭാഗത്തുണ്ട്. തീക്കണ്ട അദ്വൈതവും വേദാന്തവും ഒക്കെ ഉണ്ടെങ്കിലും ഗുരു സന്യാസിയാവുമായിരുന്നില്ല, സന്യാസിയാകാൻ ബ്രിട്ടീഷുകാരും കൂടി വേണ്ടി വന്നു. ഞാൻ പറഞ്ഞത് ഒരു ഭാഗത്ത് ഇങ്ങനെ ആധുനികതയുടെ ചരിത്രപരമായ ഉൾക്കാഴ്ച, മറുഭാഗത്ത് ആധുനികം തന്നെയായ ആത്മസങ്കല്പത്തിന് അടങ്ങിയിട്ടുള്ള നിഷേധ ആത്മകമായ പ്രവണതയുടെ നിരാസം. നിഷേധാത്മകമായ പ്രവണത എന്ന് പറയുന്നത് മോഡേൺ സബ്ജക്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് അപരത്വത്തെ നിഷേധിച്ചുകൊണ്ടാണ്, നെഗേഷൻ ഓഫ് താത്ത, അനിഹിലേഷൻ ഓഫ് താത്ത. അതാണ് ആധുനിക ആത്മം എന്ന് പറയുന്നത്. ആണായി തീരുമ്പോൾ പെണ്ണിന്റെ ഒരു ഭാവം ഇല്ലാതിരിക്കുക, പെണ്ണായി തീരണമെങ്കിൽ ആണിനെ പൂർണ്ണമായിട്ട് റദ്ദാക്കുക, അപരത്വത്തെ ഇല്ലാതാക്കി, എക്സ്ക്ലൂഷൻ ആൻഡ് അനിഹിലേഷൻ ഓഫ് താത്ത എന്നതാണ് മോഡേൺ സെൽഫിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയാം. ദൈവഭാവനയും അധ്യാത്മത്തെയും ആധുനിക ജനാധിപത്യത്തിന്റെ മൂല്യമണ്ഡലത്തിലേക്ക് തുറന്നിടുകയും നൈതികമായ ഒരു പുതിയ സന്ദർഭത്തെ നമ്മുടെ ഭാവനയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു യുഗസംക്രമത്തിന്റെ സ്ഥാനമാണ് വാസ്തവത്തിൽ നാരായണ ഗുരു. പ്രഭാഗ്യവശാല ആ വലിപ്പമൊന്നും ഗുരുവിന്റെ ആലോചനകളെ മുൻനിർത്തി കേരളം മറവിച്ചു കൊടുത്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. എന്തായാലും അത് തന്നെയാണ് നമ്മുടെ നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സ്ഥാനം. രണ്ടാമത്തേത്, ഇതിന്റെ മറുപുറത്ത് ഗുരു ആശ്രയിച്ചത് മുഖ്യമായും അദ്വൈതത്തിലെ ദൈവഭാവനയെയും സിദ്ധ പാരമ്പര്യങ്ങളെയും ശൈവ പാരമ്പര്യങ്ങളെയും ആധുനിക മൂല്യങ്ങളെയും ആണെങ്കിൽ, കീഴാളമായ ഒരു ആത്മീയ ഭാവനയെ കേരളത്തിൽ അവതരിപ്പിക്കാനും അടിമവംശത്തിന്റെ ദൈവഭാവന മോക്ഷസങ്കല്പം എന്താണ് എന്ന് ആലോചിക്കാനും തുനിഞ്ഞ, ഒരുപക്ഷെ താരതമ്യേന കേരളീയ നവോത്ഥാനത്തിൽ വളരെ പ്രാന്തവൽക്കരിക്കപ്പെട്ട പക്ഷെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥാനമാണ് കൊയ്യയിൽ അപ്പച്ചൻ്റെത്. അത് മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ്. അപ്പച്ചൻ ദൈവഭാവനയെ, അധ്യാത്മത്തെ, ജ്ഞാനമാർഗത്തെ ആധുനികതയുടെയും തദ്ദേശീയമായ വൈദികതയുടെയും വഴിയിൽ നിന്ന് മോചിപ്പിച്ച് അടിമജനതയുടെ ആത്മഭാവന എന്താണ്, അടിമജനതയുടെ ചരിത്രം എന്താണ്, അടിമജനതയുടെ വാക്കെന്താണ് എന്ന് ആരായുകയുണ്ടായി. അപ്പച്ചൻ ഒരു നൂറ്റാണ്ടു മുമ്പ് എഴുതിയ വഴിക്ക് ഇന്ന് വലിയ അർത്ഥമുണ്ട്. ഒരുപക്ഷെ പോസ്റ്റ് കൊളോണിയൽ ഹിസ്റ്ററിയുടെ ഘട്ടത്തിൽ വലിയ അർത്ഥമുണ്ട്. കാണുന്നില്ല ഒരക്ഷരവും എന്നുള്ള വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിതങ്ങൾ, ആരുടെ ചരിത്രമാണ് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ചരിത്രം മുമ്പ് ചോദിച്ചിട്ടില്ലാത്ത ചോദ്യമാണ്, അപ്പച്ചൻ മുമ്പേ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം വാസ്തവത്തിൽ ഭൗതിക ചരിത്രത്തെ കുറിച്ച് മാത്രമല്ല, അനുഭവത്തിന്റെ ചരിത്രം, അധ്യാത്മത്തിന്റെ ചരിത്രം, ദൈവഭാവനയുടെ ചരിത്രം ഒക്കെ അപ്പച്ചന്റെ ചോദ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഹിന്ദുമതത്തിൻ പുറവഴിയെ സഞ്ചരിച്ചു നമ്മൾ, ക്രിസ്തുമതത്തിൻ പുറവഴിയെ സഞ്ചരിച്ചു നമ്മൾ, ഹിന്ദുമതത്തിലും കണ്ടില്ലല്ലോ, ക്രിസ്തുമതത്തിലും കണ്ടില്ലല്ലോ, കാണുന്നതിലൊരക്ഷരവും എന്നുള്ള വംശത്തെ പറ്റി എന്ന്. ഇങ്ങനെ നമ്മുടെ പൊതുചരിത്രം നിഷ്കാസനം ചെയ്ത നമ്മുടെ അധ്യാത്മഭാവനയും നമ്മുടെ പുരോഗമന ബോധവും നമ്മുടെ നവോത്ഥാന വിചാരവും പഠിക്കുപുറത്താക്കിയ പതിതരായ, പതിതരെന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു ജനതയുടെ അധ്യാത്മാനുഭവങ്ങളെ നമ്മുടെ നവോത്ഥാനത്തിന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനുള്ള സുപ്രധാനമായ ശ്രമമായിരുന്നു അപ്പച്ചൻ്റേത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളീയ നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ അപ്പച്ചൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നൊരു പേരുമായി ബന്ധപ്പെട്ട് മാത്രമാണ് വിദൂരമായ ഒരു ഓർമ്മയായി ഒരുപക്ഷെ ഒരു രണ്ടു പതിറ്റാണ്ട് മുമ്പ് വരെ നിലനിന്നിരുന്നത്. അതിൽ നിന്ന് അപ്പച്ചനെ നമ്മുടെ നവോത്ഥാന വിചാരത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ശ്രമങ്ങളിലൊന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ബി ജെ യുടെ ലേഖനാണ് പമ്പയാർന്ന് ഈ കൊടുത്തിയ വിപ്ലവകാരി എന്ന ബി ജെ യുടെ പ്രബന്ധം. തുടർന്ന് ധാരാളമായി അറിയിക്കപ്പെടുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ നവോത്ഥാന വിചാരങ്ങളിൽ ഒരുപാട് എണ്ണത്തിലൊന്നായിട്ടല്ല അപ്പച്ചനെ കാണേണ്ടത്, മറിച്ച് നമ്മുടെ മനുഷ്യ സങ്കല്പത്തിൽ തന്നെ
ഉൾപ്പെട്ടിരിക്കുന്ന അധസ്ഥിത വിരോധത്തിൽ നിന്ന് നമ്മുടെ മനുഷ്യഭാവനയുടെ തന്നെ അതിർത്തികളെ പൊളിച്ചു കളയാൻ പോകുന്ന ആന്തരികമായ ഒരു എതിർലോകത്തെ അപ്പച്ചൻ ഭാവന ചെയ്യുന്നുണ്ട് എന്നതാണ് ഒരുപക്ഷെ അപ്പച്ചൻ്റെ വിചാരങ്ങളിലുള്ള മൗലികമായ ഒരു പ്രാധാന്യം. ഗുരുവിൻ്റേത് ഒരുപക്ഷെ ഒരു മുഖ്യധാര വ്യവഹാരമായിരുന്നെങ്കിൽ പാർശ്വസ്ഥമായ തമസ്കരിക്കപ്പെട്ട ദമിതവൽക്കരിക്കപ്പെട്ട ഒരു അധ്യാത്മത്തിൻ്റെ മണ്ഡലത്തെ വീണ്ടെടുക്കാനുള്ള കേരളീയ നവോത്ഥാന ചരിത്രത്തിലെ സുപ്രധാന ശ്രമമാണ് കൊയ്യപ്പച്ചൻ എന്നത്. മൂന്നാമത്തെ പേര് ഞാൻ ഒന്ന് രണ്ട് മൂന്നെന്ന് ക്രമത്തിൽ പറയുന്നത് പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ഞാൻ വെറുതെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അവയുടെ പ്രാധാന്യം എന്ന അർത്ഥത്തിലല്ല. മറ്റൊരു മൂന്നാമത്തെ പേര് പറയാവുന്നത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയും മറ്റൊരു പ്രവണതയുടെ വലിയ പ്രതിനിധിയാണ്. ആധുനികമായ ഒരു സംഘാടന തത്വത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രതിരോധത്തിലൂടെയും ചെറുത്തുനിൽപ്പിലൂടെയും ജനാധിപത്യപരമായ ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ട നിരന്തര പരിശ്രമങ്ങൾ ഉള്ള പേരാണ് അയ്യങ്കാളി എന്നത്. എൻ്റെ സമൂഹത്തിൽ 10 ബിയക്കാരുണ്ടാവലാണ് ജീവിത ലക്ഷ്യം എന്ന് അയ്യങ്കാളി പറയുകയും ഒരേ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആദ്യമായി പണിമുടക്ക് സമരം നടത്തുകയും ചെയ്യുന്ന ഒരാൾ. കേരളത്തിൽ ആദ്യത്തെ പണിമുടക്ക് നടക്കുന്നത് ഒരേ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയാണ് എന്നത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ വിമോചനത്തിൻ്റെ ചരിത്രപരമായ ഉള്ളടക്കത്തെ വളരെ കൂടുതൽ സൂചിപ്പിക്കുന്നുണ്ട് എന്ന കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ശ്രമങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടായോ അപ്പച്ചൻ അയ്യങ്കാളി ഒക്കെ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ പിൽക്കാലത്തിൽ എങ്ങനെ തുടർന്നു എന്ന ചോദ്യം നാം ചോദിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ സാധുജന പരിപാലന സംഘം എന്നാണ് അയ്യങ്കാളി തൻ്റെ സംഘത്തിന് പേരിട്ടത്. എൻ്റെ ഒരു തോന്നലിൽ കേരളത്തിൽ ആദ്യത്തെ പ്രോലിറ്റേറിയൻ മൂവ്മെൻറ്റാണ്. കേരളത്തിൽ ആദ്യത്തെ യഥാർത്ഥമായ പ്രോലിറ്റേറിയൻ മൂവ്മെൻറ്റ് അയ്യങ്കാളി തുടങ്ങുന്നതാണ് സാധുജനം. അങ്ങനെ സാധുജനം എന്നൊരു മൂല്യത്തെ നമ്മുടെ രാഷ്ട്രീയ സമരങ്ങളുടെ സാമൂഹ്യ സമരങ്ങളുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും ഒരുപക്ഷെ ജാതിബന്ധങ്ങൾക്കെല്ലാം അപ്പുറമുള്ള കീഴാള കർത്തൃത്വത്തെ ആധുനികമായ ഒരു രാഷ്ട്രീയ വ്യവഹാരത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുകയുമാണ് അയ്യങ്കാളി ശ്രമിച്ചത്. ഞാനീ പറയുന്ന വാക്കുകളൊന്നും അയ്യങ്കാളിക്ക് മനസ്സിലാവുന്ന വാക്കുകളല്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഇത് അയ്യങ്കാളി ഇല്ല എന്നല്ല, ഇത് അയ്യങ്കാളി ഇല്ല എന്നല്ല, ആധുനികമായ ഒരു രാഷ്ട്രീയ കർത്തൃത്വത്തിലേക്ക് സാധുജനമെന്ന ഒരു സങ്കല്പത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് അയ്യങ്കാളി പുതിയൊരു ഉത്തരം നൽകുന്നുണ്ട്, സാധുജനം എന്നൊരുത്തരം. ആ സാധുജനത്തെ സംഘടിപ്പിക്കുന്നു, സമരം ചെയ്യുന്നു, ജന്മിത്വവുമായി ഏറ്റുമുട്ടുന്നു, വലിയ അടിലഹളകൾ നടക്കുന്നു, അവരെയൊക്കെ സുധീരം പോരാടുന്നു, അല്ലെങ്കിൽ ശ്രീമൂല പ്രജാസംബ്ലിയിൽ ചെല്ലുന്നു, ധാരാളം കാര്യങ്ങൾ ഉന്നയിക്കുന്നു. ഓർക്കേണ്ട ഒരു കാര്യം, ശ്രീമൂല പ്രജാസംബ്ലിയിൽ അയ്യങ്കാളി ഇല്ലായിരുന്നു എങ്കിൽ ഒരേ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശത്തിന് അർഹതയുണ്ട് എന്ന ഉത്തരവ് ഉണ്ടാകുമായിരുന്നില്ല. അയ്യങ്കാളി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ ഉത്തരവ് ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഈ ഉണ്ടാകലിന് പ്രാതിനിധ്യപരമായ അവകാശത്തിന് ചരിത്രപരമായി വലിയ അർത്ഥമുണ്ട്. അത് വളരെ ആനുഷംഗികമായി വന്ന ഒന്നല്ല, വലിയ അർത്ഥമുണ്ട്. എന്തായാലും അങ്ങനെ അയ്യങ്കാളി ആധുനികമായ ഒരു കർത്തൃത്വത്തെ, തൊഴിലാളി എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കർത്തൃത്വത്തെ സാധുജനമെന്ന പേരിൽ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ വ്യവഹാരത്തിലേക്ക് അതിനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച ഒരാളാണ്. മറ്റൊന്ന് നാലാമതൊരു സ്ഥാനമായിട്ട് കാണാവുന്നത് സഹോദരങ്ങൾ അയ്യപ്പമാഷ്. അയ്യപ്പമാഷാണ് ഒരർത്ഥത്തിൽ നമ്മുടെ നവോത്ഥാനത്തിൽ പാശ്ചാത്യ ആധുനികതയുടെ ഒരു പൂർണ്ണ പ്രതിനിധി എന്ന് പറയാവുന്നതാണ്. പാശ്ചാത്യമായ ആധുനികത സംഭാവന ചെയ്ത യുക്തിബോധത്തെ, ശാസ്ത്രബോധത്തെ, സംഘാടന തത്വത്തെ, പത്രപ്രവർത്തനത്തെ, ഭരണനിർവഹണ സമ്പ്രദായങ്ങളെ ഒക്കെ കേരളീയ ജീവിതത്തിൽ അദ്ദേഹം പ്രയോഗിച്ചു നോക്കുകയുണ്ടായി. അപ്പൊ അയ്യപ്പ മാഷ്ട്ര പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, സഹോദര പ്രസ്ഥാനം. സഹോദരൻ എന്ന വാക്ക് ചെറിയ വാക്കൊന്നുമല്ല. സഹോദരൻ എന്ന വാക്ക് ഫ്രഞ്ച് ഉണ്ടാക്കിയ വാക്കാണ്. ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ആൻഡ് ലിബർട്ടി എന്ന ഈ ലിബർട്ടി എന്നുള്ള മൂല്യം ഇപ്പൊ പലരും പറയുന്നുണ്ട്, ഈ നവോത്ഥാന അല്ല ജനാധിപത്യം ഒക്കെ ഇന്ത്യയിലും പണ്ടുണ്ടായിരുന്നു, ഭൂരിപക്ഷ ഹിതപ്രകാരം തീരുമാനമെടുക്കുന്ന സമ്പ്രദായം പ്രാചീന വേദങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്, സഭകളുണ്ട്, സമിതികളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോ തുടങ്ങിയ സുഖങ്ങളല്ല കേട്ടോ, ടി പി ദേശവർമ്മ പോലുള്ള വലിയ പണ്ഡിതന്മാർ പണ്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം.
ആകെ ഒരു വ്യത്യാസം എന്താണെന്നറിയോ, ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷഹിതമാണ് എന്നിടത്താണ് ഇതിന്റെ അടിസ്ഥാന വൈദിക്യം. ഭൂരിപക്ഷഹിതമാണ് ജനാധിപത്യം എന്ന് എഴുതിയാൽ ഫാസിസ്റ്റുകൾ നല്ല ജനാധിപത്യവാദികളായിരിക്കും. കാരണം ലോകത്തെവിടെയും ഫാസിസത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളാണ്, മുസോളിനി തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളാണ്, ഇന്ന് നമ്മെ ഭരിക്കുന്നതും തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളുകൾ തന്നെയാണ്, നല്ല ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷഹിതാണ് ജനാധിപത്യം എന്നുള്ളത് ജനാധിപത്യത്തെ കുറിച്ചുള്ള ഏറ്റവും തെറ്റായ ധാരണയാണ്. ഭരണഘടനാ അസംബ്ലിയിൽ അംബേദ്കർ നടത്തുന്ന പ്രസംഗത്തിൽ അംബേദ്കർ പറയുന്ന ഒരു പോയിന്റ് അതാണ്, നൗ വി ആർ ക്രിയേറ്റിംഗ് എ സിസ്റ്റം വെയർ വൺ മാൻ വൺ വോട്ട് ആൻഡ് വൺ വോട്ട് വൺ വാല്യൂ, ബട്ട് സ്റ്റിൽ വി ആർ ഫാർ അവേ ഫ്രം ക്രിയേറ്റിംഗ് എ സിസ്റ്റം വെയർ വൺ മാൻ വൺ വാല്യൂ. എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യം കൈവരുന്ന ഒരു വ്യവസ്ഥയിലെ ജനാധിപത്യം ഭരിക്കൂ. പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നത് പൊളിറ്റിക്കൽ ഡെമോക്രസി ആയിട്ട് മാത്രം നിൽക്കില്ല, ഒരു ട്രിനിറ്റി പ്രിൻസിപ്പിൾ അതിനുള്ളിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ട്രിനിറ്റി, അതിലൊരു ഘടകത്തെ എടുക്കരുതെന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? സോഷ്യൽ ഡെമോക്രസിയും എക്കണോമിക് ഡെമോക്രസിയും. സാമൂഹിക ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും ഇല്ലെങ്കിൽ വി ആർ മേക്കിംഗ് ദ പൊളിറ്റിക്കൽ ഡെമോക്രസിയെ മിയർ നെയിം ആൻഡ് എ ഫാൾസ്. നാം അതിനെ വെറും ഒരു പേരും ഒരു പ്രഹസനവുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നത് ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ചകളിൽ അംബേദ്കർ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്നില്ല, അംബേദ്കർ എക്കണോമിക് ഡെമോക്രസിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നത് ഇന്ന് ഇന്ത്യയിൽ ആരും തന്നെ പറയാത്തൊരു കാര്യമാണ്. അംബേദ്കർ സോഷ്യൽ ഡെമോക്രസി എന്നൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു, അത് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന സോഷ്യൽ ഡെമോക്രസി അല്ല, സോഷ്യലിസം പ്ലസ് ഡെമോക്രസി. സ്ഥിതി സമത്വം ഇല്ലാത്ത ജനാധിപത്യത്തിൽ ജനാധിപത്യം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ജനാധിപത്യം എന്ന മൂല്യത്തെ സ്ഥിതി സമത്വത്തോടും സാമൂഹികമായ തുല്യതയോടും ചേർത്തുകൊണ്ടല്ലാതെ രാഷ്ട്രീയ ഭൂരിപക്ഷമാണ് ജനാധിപത്യം എന്ന് എഴുതിയാൽ അത് ജനാധിപത്യത്തിന്റെ മരണസ്ഥാനമാണ്. അംബേദ്കർ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ അന്നേ പറഞ്ഞ കാര്യം, പൊളിറ്റിക്കൽ മെജോറിറ്റി എന്നതിനെ കമ്മ്യൂണൽ മെജോറിറ്റി ആക്കാനുള്ള സാധ്യത ഇന്ത്യ നിലനിർത്തുന്നുണ്ടെന്നുള്ളതാണ്. ഇന്ന് 100% ഭരിച്ചു കഴിഞ്ഞ ആശയമാണ്. പൊളിറ്റിക്കൽ മെജോറിറ്റി കമ്മ്യൂണൽ മെജോറിറ്റിയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കമ്മ്യൂണൽ മെജോറിറ്റിയും പൊളിറ്റിക്കൽ മെജോറിറ്റിയും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം, പൊളിറ്റിക്കൽ മെജോറിറ്റിയെ നിങ്ങൾക്ക് അസ്ഥിരപ്പെടുത്താം, കമ്മ്യൂണൽ മെജോറിറ്റിയെ അസ്ഥിരപ്പെടുത്താൻ കഴിയില്ല. കമ്മ്യൂണൽ മെജോറിറ്റി തുടർന്നുകൊണ്ടേയിരിക്കും, അങ്ങനെ ജനാധിപത്യം സ്തംഭിക്കും, ജനാധിപത്യം ഫാസിസ്റ്റാണ്. ഇത് അംബേദ്കർ വളരെ മുമ്പേ സൂചിപ്പിച്ച ആശയമാണ്. ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂരിപക്ഷഹിതമാണ് ജനാധിപത്യം എന്ന തത്വത്തിനെതിരെയാണ് വാസ്തവത്തിൽ ഫ്രഞ്ച് വിപ്ലവം. കേവല ഭൂരിപക്ഷമല്ല, ജനാധിപത്യം എന്താണ്? ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ആൻഡ് ലിബർട്ടി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ സാഹോദര്യം എന്ന മൂല്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ ജനാധിപത്യം ഒന്നും നടക്കാത്ത എന്താണ്? പ്രാചീന ഇന്ത്യയിലെ ജനാധിപത്യം ബുദ്ധമതത്തിലുണ്ടായിരുന്നു, പുറമേറവായി. എന്തുകൊണ്ടാണ് നടക്കാത്തത്? ജാതിയുള്ളിടത്ത് ജനാധിപത്യമില്ല, ജാതിയുള്ളിടത്ത് സാഹോദര്യമില്ല. ജാതിയുള്ളിടത്ത് മനുഷ്യർ തുല്യരാവുക സാധ്യമല്ല. അതുകൊണ്ട് ജാതി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ജനാധിപത്യമില്ല, അതിൽ യാതൊരു സംശയമില്ല. ജാതിയും ജനാധിപത്യവും തമ്മിൽ ചേരില്ല. അതുകൊണ്ട് ഈ ജാതി വിരുദ്ധതയുടെ കേന്ദ്രപദമായി സാഹോദര്യം മാറും. നരേണൂർ വെറുതെ അല്ല കേട്ടോ, അരിവുപുറത്ത് ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന എന്നെഴുതിയത് അത് വെറുതെ എഴുതിയതല്ല. ഈ സ്വതരത്വേന എന്നത് ആധുനികതയുടെ വളരെ പ്രധാനപ്പെട്ട ഹൃദയ മൂല്യമാണ്, സഹോദര എന്നത്. പാവങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കൊരു സന്ദർഭം കാണാം. ജീൻവാൽജിയൻ മറ്റേ വെള്ളിക്കാലുകൾ മുറച്ചിച്ചുകൊണ്ടുപോയ ജീൻവാൽജിനെ പോലീസ് ഇൻസ്പെക്ടർ വിളിച്ച് മെത്രാൻ എടുത്തുകൊണ്ടിരും. മെത്രാനോട് പറയും, അങ്ങയുടെ വെള്ളിക്കാലുകളാണ് ഞാൻ മുറച്ചിച്ചതെന്ന് പറയാം. അപ്പൊ മെത്രാൻ പറയും, അല്ല ഞാൻ കൊടുത്തതാണ്. അപ്പൊ പോലീസ് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇവനെ അറിയും? ഞാൻ അറിയും, ആരാണ്? എന്റെ സഹോദരൻ എന്ന. ഈ ഉത്തരവൊന്നും വെറുതെ വന്ന ഉത്തരങ്ങളല്ല, അത് ചരിത്രം ഉണ്ടാക്കിയ വലിയൊരു മൂല്യത്തെ ഒരു എഴുത്തുകാരൻ ഭാവനയിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ് ഈ സഹോദരൻ എന്നത്. ഈ സാഹോദര്യ ബോധം, യുക്തിബോധം, ശാസ്ത്രബോധം, അതിലധിഷ്ഠിതമായ ഭരണ പദ്ധതികൾ, ഇതൊക്കെ വാസ്തവത്തിൽ കേരളത്തിലെ വലിയ തോതിൽ പ്രകാശിപ്പിച്ച ഒരു സ്ഥാനമായിരുന്നു സഹോദരനയ്യപ്പൻ എന്ന് പറയുന്നത്. അങ്ങനെ സഹോദരനയ്യപ്പന്റെ നേതൃത്വത്തിൽ വരുന്ന ആധുനിക യുക്തി വിചാരത്തിൻ്റെയും ശാസ്ത്രഭാവനയുടെയും ഭരണകൂടപരമായ ഇടപെടലുകളുടെയും ഒക്കെ ഒരു ലോകം. അംബേദ്കർ ഹിന്ദുമതത്തിനകത്ത് വെച്ച് ജാതി നശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് സമാന്തരമായോ അതിനു മുമ്പ് തന്നെയോ അസഹോദരനയ്യപ്പൻ ഇത് പറയുന്നുണ്ട്. അയ്യപ്പ മഹർഷി പറയുന്ന ഒരു വാക്യം, ജാതി ഇല്ലാത്ത ഹിന്ദുമതം എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത കടൽവെള്ളം എന്ന് പറയുന്നത് പോലെയാണ്. ഹിന്ദുമതമാണ് ജാതി, അല്ലാതെ ജാതി ഹിന്ദുമതത്തിലെ കളങ്കമൊന്നും അല്ല.
ഹിന്ദു മതമാണ് ജാതി എന്ന് അദ്ദേഹം ഖണ്ഡിതമായി പറയുന്നുണ്ട്. ഇത് നാലാം മൂന്നാമത്തെ മറ്റൊരു വഴിയായിട്ട് ഞാൻ പറയുകയാണ്, ഈ ബുദ്ധിബോധം എന്തിയ മനുഷ്യന്റെ ബുദ്ധിശക്തി ഖനിച്ചതല്ലാതെ ലോകവിജ്ഞാന രാശിയിൽ യാതൊന്നുമില്ല എന്ന് കരുതുകയും യുക്തിബോധത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും പ്രയോഗത്തെ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ കാതലാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്ത മറ്റൊരു ധാര. ഇനിയൊന്നുള്ളത് ചട്ടമ്പി സ്വാമികൾ, അതുപോലെ അഗമാനന്ദൻ, അങ്ങനെ പലരും പരിശ്രമിച്ച ഹിന്ദുമത നവീകരണപരമായ ഒരു ധാരയാണ്. ഹിന്ദുമത നവീകരണത്തിന് വേണ്ടി മതത്തിനകത്തെ അനാചാരങ്ങൾ പരിഷ്കരിക്കാനും മതത്തെ ഒരു ആധുനിക മൂല്യത്തിലേക്ക് കൊണ്ടുവരാനും മറ്റു മതങ്ങൾക്കുപരിയായ ഒന്നാണ് ഹിന്ദുമതം എന്ന് സ്ഥാപിക്കാനുമുള്ള വലിയ ശ്രമങ്ങൾ ഈ ഹിന്ദുമത നവീകരണപരമായ ധാരയിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളീയ നവോത്ഥാനത്തിൽ വലിയ ഒരു പ്രാമാണിക പദവിയൊന്നും മതനവീകരണപരമായ ഈ ധാരയ്ക്ക് ഉണ്ടായിട്ടില്ല. എങ്കിലും അതൊരു ധാരയായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് കാണാം. മറ്റൊന്ന്, വീട്ടിൽ എല്ലാം നേതൃത്വം നൽകുന്ന ജാതി പരിഷ്കരണത്തിൻ്റെ, ജാതികൾക്കുള്ളിലുള്ള പ്രത്യേകിച്ച് മേൽജാതി സമൂഹങ്ങൾക്കുള്ളിലുള്ള സാമൂഹികമായ അനാചാരങ്ങളെ ഇല്ലാതാക്കാനും വിധവാ വിവാഹം, ബാല്യകാല നിരോധനം, ബാല്യകാല വിവാഹ നിരോധനം ഇങ്ങനെയുള്ളതൊക്കെ നടപ്പാക്കാനും വീട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾ, അതുപോലുള്ള ശ്രമങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന മറ്റൊരു ധാര. ഇങ്ങനെ നമുക്ക് ആറോ ഏഴോ പ്രവണതകളെ, ഞാനിവയെ മുഖ്യമായിട്ടും മതത്തെയും സാമുദായികതയെയും മുൻനിർത്തി നടത്തിയ ശ്രമങ്ങളെ മാത്രമേ ഇവിടെ രേഖപ്പെടുത്തുന്നുള്ളൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നവോത്ഥാനം ഇതല്ല, ഇത് മാത്രമല്ല, തോട്ടം കൃഷി വഴി വികസിച്ചു വരുന്ന മധ്യവർഗമുണ്ട്, ആ മധ്യവർഗത്തിൻ്റെ മുൻകൈയിൽ അരങ്ങേറിയ സംരംഭകത്വ ശ്രമങ്ങളുണ്ട്, പത്രങ്ങളുണ്ട്, അച്ചടിയുടെ വ്യാപനമുണ്ട്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കില്ല. എങ്കിലും പ്രാമാണികമായ ഒരു പ്രതിനിധാനപരമായ അംശം എന്ന നിലക്ക് ഞാൻ ഈ ആറേഴ് കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, തൊഴികേലപ്പച്ചൻ, അയ്യങ്കാളി, വീട്ടി പട്ടതിരിപ്പാട്, സഹോദരൻ അയ്യപ്പൻ, ഇതാറും ആറ് ധരകളാണ്, ആറ് പ്രവണതകളാണ്. തമ്മിൽ തമ്മിൽ ചേർച്ചയുണ്ട്, തമ്മിൽ തമ്മിൽ അകലവുമുണ്ട്. ഗുരു അയ്യപ്പ മാഷെ പിന്തുണച്ചിട്ടുണ്ട്, അയ്യപ്പ മാഷ് ഗുരുവിനെ എതിർത്തിട്ടുമുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്നൊരു മുദ്രാവാക്യം ഗുരു ഉണ്ടാക്കി അയ്യപ്പ മാഷ് ഉണ്ടാക്കി ഗുരുവിനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയായാലോ സ്വാമി എന്ന് ചോദിക്കുന്നു. ഗുരു പറഞ്ഞു, അതായാലും മതി. അതിന്റെ പിന്നാലെ ഒരു വാക്യം കൂടി ഉണ്ട് കേട്ടോ, ജാതി വേണ്ടാന്ന് മാത്രമല്ല എന്തു വേണം എന്നും കൂടി അയ്യപ്പ മാഷ് പറയുന്നുണ്ട്. വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്നാണ്. ധർമ്മത്തിലാണെങ്കിൽ ആ ധർമ്മം ബുദ്ധധർമ്മമാണ്, ബുദ്ധ പാരമ്പര്യത്തിൽ വരുന്ന പ്രജ്ഞയും കരുണയുമാണ്. പ്രജ്ഞ എന്ന് പറയുന്നത് വിദ്യയല്ല, നോളജ് അല്ല, വിസ്ഡം എന്നൊക്കെ നാം പറയുന്ന ഒന്നാണ്. സാർവത്രികമായ ഏകതയെ കുറിച്ചുള്ള നമ്മുടെ അവബോധമായി തീരുന്നതാണ് പ്രജ്ഞ. ആ പ്രജ്ഞ നിങ്ങൾക്ക് തരുന്ന മൂല്യമാണ് കരുണ, സർവ്വത്തിലേക്കും സംക്രമിക്കുന്ന കാരുണ്യത്തിന്റെ ഒരു വഴി. അത് ഇന്ത്യയിൽ ധാരാളമായിട്ടുണ്ട്, അടിപ്പടമായിട്ട് അതുണ്ട്. ഇപ്പോ ഗാന്ധിജി കൊല്ലപ്പെട്ടതിന് ശേഷം രാമനോഹർ ലോഹ്യ ഒരു രാമായണ സമ്മേളനം വിളിച്ചു ചേർക്കേണ്ടായി. അപ്പൊ അന്ന് ലോഹ്യ എഴുതിയ ഒരു പ്രബന്ധം, രാം കൃഷ്ണ ആൻഡ് ശിവ എന്ന പേരിൽ ഒരു പ്രബന്ധത്തെ എഴുതുന്നുണ്ട്. അതില് രാമനോഹർ ലോഹ്യ പറയുന്നത് രാമായണത്തിൽ രണ്ട് പാരമ്പര്യങ്ങൾ കൂടി കലർന്ന് കിടക്കുന്നു എന്നാണ്. ഒന്ന് ബുദ്ധന്റെ പാരമ്പര്യം, അത് വാൽമീകിയുടെ വഴിയാണ്, കരുണയുടെ വഴിയാണ്. മറ്റൊന്ന് വസിഷ്ഠന്റെ പാരമ്പര്യം, അത് യജ്ഞയാഗങ്ങളുടെയും ബ്രാഹ്മണ്യത്തിന്റെയും വഴിയാണ്. ഈ രണ്ട് പാരമ്പര്യങ്ങളുടെ സമ്മേളന വേദിയാണ് രാമായണം. അതിൽ വാൽമീകിയുടെ പാരമ്പര്യത്തെ, കരുണയുടെ പാരമ്പര്യത്തെ വീണ്ടെടുക്കാനുള്ള ഇന്ത്യാ ചരിത്രത്തിലെ അവസാനത്തെ ശ്രമത്തിന്റെ പേരായിരുന്നു മഹാത്മാഗാന്ധി എന്ന്. അങ്ങനെയാണ് അദ്ദേഹം കാണുന്നത്. ഗാന്ധി കരുണയെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇപ്പൊ രാമായണം അങ്ങനെയാണല്ലോ, പ്രപഞ്ചലംഘനങ്ങളിലൊന്നും അമ്പേറ്റ് വീഴുന്നു, കാട്ടാളനായ രത്നായകത്തിനത് കാണുന്നു, കാട്ടാളൻ കവിയായി തീരുന്നു, മനോഹരായ ഒരു കൽപ്പനയാണ്. കാട്ടാളനെ കവിയാക്കി മാറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ കരുണയാണ്. അത് ബുദ്ധനിൽ നിന്ന് തുടങ്ങിയതാണ്. ഇന്ത്യൻ ദേശീയ സങ്കല്പത്തിന്റെ ഏറ്റവും വലിയ പരാധീനത നാം നമ്മുടെ പാരമ്പര്യമായിട്ട് വേദത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ബുദ്ധനെ കുറിച്ച് പറഞ്ഞില്ലാണോ. ഇന്നും ഇന്ത്യൻ പാരമ്പര്യം എന്താന്ന് ചോദിച്ചാൽ വേദ ഉപനിഷത്തും മഹാഭാരതം രാമായണം എന്ന് പറയും. ബുദ്ധൻ എന്ന് പറയാൻ എല്ലാ ദിവസം കഴിയും. ബുദ്ധനെ ഓർക്കാതെ വേദത്തെ ഓർത്ത ഒരു പാരമ്പര്യമാണ് ഇന്ത്യൻ ദേശീയത നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മൾ ബുദ്ധനെ അടയാളാക്കി, നമ്മുടെ ദേശീയ പതാകയിൽ ധർമ്മചക്രം വന്നു, ധർമ്മമില്ല ചക്രമുണ്ട്, ധർമ്മചക്രം. ഗർജിക്കുന്ന സിംഹങ്ങളുണ്ട്, ഗർജിക്കില്ല, സിംഹം പ്രതിജ്ഞയായി. ഗർജിച്ചത് മുഴുവൻ ബ്രാഹ്മണ്യാണ്, ഗർജിച്ചത് ജാതിയാണ്,
ഗർജിച്ചത് വർണ്ണധർമ്മമാണ്, അല്ലാതെ പത്നിയും കരുണയും ഗർജിച്ചൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ദേശീയതയ്ക്കുള്ളിൽ തന്നെയുള്ള വലിയൊരു ആന്തരിക വൈരുദ്ധ്യമുണ്ട്. അത് ഈ ലോഹ്യ ആദ്യത്തെ ആ പ്രബന്ധത്തിൽ അന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മുടെ നവോത്ഥാനത്തിനുള്ളിൽ തന്നെ ഈ വ്യത്യസ്ത മൂല്യങ്ങളെ വീണ്ടെടുത്തു കൊണ്ടുവരാനും വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കാനും ആധുനികതയിലേക്കുള്ള നാനാ ദിശകളിലൂടെയുള്ള ഒരു സംക്രമണത്തെ സാക്ഷാത്കരിക്കാനുമുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ശ്രമങ്ങൾ പല നിലയ്ക്ക് കൂടിക്കലർന്നാണ് നമ്മുടെ നവോത്ഥാന സംവാദ മണ്ഡലം രൂപപ്പെട്ടത് എന്ന് പറയാം. അതിൽ ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി, ജീവിത പ്രവണതകൾ തമ്മിൽ ഏറ്റുമുട്ടി, സംഘടനകൾ നിലവിൽ വന്നു. അങ്ങനെ രൂപപ്പെട്ടു വന്ന പ്രവണതകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഈ പ്രവണ നവോത്ഥാന മൂല്യങ്ങളുടെ, ഈ സംവാദാത്മകമായ ഈ നവോത്ഥാന മൂല്യങ്ങളുടെ പിൽക്കാലം എന്തായിരുന്നു? പിൽക്കാലം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പം പറയാവുന്ന കാര്യം, ഇപ്പൊ നവോത്ഥാനം ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വത്വസ്ഥാനത്തെയാണ് നമ്മൾ സമുദായം എന്ന് വിളിക്കുന്നത്. സമുദായം എന്നത് ജാതിയല്ല. ഇന്നിപ്പോ ആ അർത്ഥത്തിൽ കവിഞ്ഞ് യാതൊന്നും ആ വാക്യമില്ല. മറിച്ച് സമുദായം എന്ന സങ്കല്പനം രൂപപ്പെട്ടത് ജാതി വർധനത്തിന് ഇരയായ വിഭാഗങ്ങൾ ജാതി വിമർശനപരമായി സംഘടിക്കുന്നതായിരുന്നു സമുദായം. ജാതി സ്വത്വങ്ങൾ തന്നെയായിട്ടാണ് സമുദായം നിലവിൽ വരുന്നത്. പക്ഷേ ജാതി വിമർശനത്തെ മുൻനിർത്തിയിട്ടാണ്, ജാതിയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സമുദായം എന്നതിനുള്ളിൽ ഒരു വൈദ്യാത്മക ബന്ധമുണ്ട്. ഒരു ഭാഗത്ത് അത് ജാതീയമായി നിലവിൽ വന്നതാണ്, അതേസമയം അത് ജാതി വിമർശനത്തെ ലക്ഷ്യമിട്ടുന്നതാണ്. ഇങ്ങനെ ജാതി വിമർശനപരമായ ഒരു ആധുനികതയിലേക്കുള്ള സംക്രമണ സ്ഥാനമായി പുതിയൊരു ട്രാൻസിഷൻ സ്റ്റേജിലെ ഒരു സബ്ജക്റ്റിവിറ്റി ആയിട്ടാണ് വാസ്തവത്തിൽ സമുദായം എന്ന ആശയം 1920s 1930s ഒക്കെ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നത്. പക്ഷെ പിന്നീട് നവോത്ഥാനത്തിലൂടെ സംഭവിച്ച പരിവർത്തനത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ, ഞാൻ അതിന്റെ മുഴുവൻ ചരിത്രം പറയാതെ അതിന്റെ ട്രജക്ടറി മാത്രം പറഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെയാണ്. ജാതി വിമർശനപരമായി നിലവിൽ വന്ന നവോത്ഥാന മൂല്യങ്ങൾ പടിപടിയായി പിൻവാങ്ങി. അപ്പച്ചന്റെ പാരമ്പര്യം, അയ്യപ്പൻ മാഷ്ടറുടെ പാരമ്പര്യം, അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ പാരമ്പര്യം, ഇതെല്ലാം പിൻവാങ്ങുന്നുണ്ടായി. ജാതീയ മതസ്വത്വത്തിലേക്കും ജാതീയ സമുദായത്തെ ജാതീയതയിലേക്കും കൂട്ടിയിണക്കുന്ന തരം പ്രസ്ഥാനങ്ങളായിട്ട് പ്രസ്ഥാനങ്ങൾ വികസിച്ചു വരികയും ചെയ്തു. അങ്ങനെ നവോത്ഥാനം രൂപപ്പെടുത്തിയെടുത്ത അടിസ്ഥാന മൂല്യങ്ങളെ, അതിന്റെ ഹൃദയതത്വമായ ജാതി വിമർശനത്തെ, ഇപ്പൊ നാരായണഗുരു തന്നെ, നാരായണഗുരുവിന്റെ മൗലികമായ ഉൾക്കാഴ്ച ജാതിയെ നൈതികമായി ഭേദിക്കുന്നു, മതഭേദങ്ങളെ നൈതികമായി ഭേദിക്കുന്നു എന്നതാണ്. അങ്ങനെ നൈതികമായ ഒരു അധ്യാത്മാനുഭവത്തെ വാഗ്ദാനം ചെയ്ത യുഗസംക്രമ സ്ഥാനമായ ഗുരു വാസ്തവത്തിൽ അതിൽ നിന്ന് എത്രയോ പിൻവലിഞ്ഞ നിലയിലാണ് പിന്നീട് മനസ്സിലാക്കപ്പെടുകയും പ്രയുക്തമാക്കപ്പെടുകയും ചെയ്തത്. അയ്യങ്കാളിയൊക്കെ വിദൂര സ്മൃതിയായല്ലോ. അയ്യങ്കാളി നമ്മുടെ ഓർമ്മയിലേ ഇല്ലാതായിപ്പോയി. നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ നിന്ന് അയ്യങ്കാളി എന്ന പേരേ മാഞ്ഞുപോയി. പിന്നീട് എത്ര കാലം കഴിഞ്ഞ് വീണ്ടെടുക്കപ്പെട്ടു. ഇരാറ്റുപേട്ടയിലും പരിസരത്തും ആളുകള് PRDSമായി ചേർത്ത് ഓർക്കുന്ന ഒരു പേര് മാത്രമായിരുന്നു ഒരു കാലം 15 വർഷം മുമ്പ് വരെ ഈ പൊയ്കയിൽ അപ്പച്ചൻ എന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഹൈന്ദവ മതത്തിന്റെ, ഹിന്ദു മതത്തിന്റെ ആധുനിക രൂപങ്ങളിലേക്ക് പരിഭാഷപ്പെട്ട നവോത്ഥാന മൂല്യങ്ങളാണ് നവോത്ഥാനത്തിന്റെ പരിവേഷം അണിഞ്ഞ് നമുക്ക് മുമ്പിലേക്ക് വന്നത്. അതല്ലാതെ ഇതിനകത്ത് നവോത്ഥാനത്തിന്റെ ഹൃദയ തത്വമായി കേരളീയ നവോത്ഥാനത്തെ അഖിലഭാരതീയമായ നവോത്ഥാനത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വേറിട്ട് നിർത്തിയ അടിസ്ഥാന മൂല്യങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ ആധുനിക ഘട്ടത്തിൽ നമ്മുടെ ജീവിതാവബോധത്തിന്റെ ഭാഗമായില്ല എന്ന് വേണം പറയാൻ. ഇതിനിടയിൽ ഉണ്ടായ ഒരു സുപ്രധാനമായ ട്രാൻസിഷൻ എന്ന് പറയുന്നത് 30s മുതൽ ആരംഭിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരങ്ങളാണെന്ന് പറയാം. അത് ജാതിവിരുദ്ധതയെ ജന്മിത്വത്തിനെതിരായ സമരവുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ജാതിയുടെ സാമൂഹികവും സാമ്പത്തികവുമായ അടിസ്ഥാനത്തെ വെല്ലുവിളിക്കുന്ന വലിയ സമരമുഖം തുറക്കുകയുണ്ടായി. 3-4 പതിറ്റാണ്ട് കാലം കേരളത്തിലെ നവോത്ഥാനത്തിന്റെ തുടർച്ച സംഭവിച്ചത് ഈ ജന്മിവിരുദ്ധമായ സമരങ്ങൾ വഴി ജാതി ബന്ധങ്ങളുടെ സാമൂഹികമായ ഉള്ളടക്കത്തെ അഴിച്ചു കളയുകയാണ്. പക്ഷേ ജാതി എന്നത് സാമ്പത്തികമായ സാമൂഹികമായ ബന്ധരൂപങ്ങൾ മാത്രമായിട്ടല്ല, അംബേദ്കർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ട്, ജാതി എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് കാസ്റ്റീസ് ആൻഡ് എൻസർക്കിൾഡ് ക്ലാസ് എന്നാണ്. വലയിതമായ വർഗമാണ് ജാതി. അതുകൊണ്ട് ഈ വലയം ചെയ്യുന്ന അവബോധപരമായ അദ്ദേഹത്തിന്റെ വളരെ മർമ്മസ്പർശിയായ ഒരു വിശദീകരണമുണ്ട്, ജാതി തൊഴിൽ വിഭജനം മാത്രമല്ല ജാതി തൊഴിലാളികളെയും വിഭജിക്കും. തൊഴിലിനെ മാത്രമല്ല,
ആധുനിക മുതലാളിത്തം തൊഴിലിനെ വിഭജിക്കും, ഇന്ന തൊഴില് എന്ന് വിഭജിക്കും. പക്ഷേ ജാതി തൊഴിലാളികളെയും വിഭജിക്കും. തൊഴിലിനെ വിഭജിക്കുന്നതോടൊപ്പം തന്നെ തൊഴിലാളികളെ ശ്രേണീകൃതമായി തട്ടുതിരിച്ചിട്ടാണ് ജാതി എന്ന വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഈ ശ്രേണീകൃതമായ തട്ടിനെ രൂപപ്പെടുത്തുന്ന, വലയം ചെയ്യുന്ന പ്രത്യയ ശാസ്ത്രത്തിന് നിശ്ചയമായും സാമ്പത്തിക മാത്രമായുള്ളതൊക്കെയല്ല, അൽജൂസറുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനിർണയന ശേഷിയുള്ള ഒന്നാണ്. ഫ്യൂഡലിസം തകർന്നാലും ജന്മിത്തപരമായ ഉത്പാദന ബന്ധങ്ങൾ തകർന്നാലും തകരാതെ നിലനിൽക്കാനും ആധുനികതയോട്, വ്യാവസായികതയോട് എൻഗേജ് ചെയ്ത് പുതിയ പതനങ്ങളിലേക്ക് നീങ്ങാനും ശേഷിയുള്ള, പ്രവർത്തനശേഷി കൈവരിച്ച ഒന്നാണ് ഈ ജാതി എന്നത്. അത് സാമ്പത്തികമായി പറഞ്ഞത് ഒരുപക്ഷെ നാടുവാഴിത്തത്തിൽ നിന്നോ അല്ലെങ്കിൽ നാടുവാഴിത്തപൂർവമായ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നോ ഉത്പാദന ബന്ധങ്ങളിൽ നിന്നോ ആണ്. പക്ഷെ ഉത്പാദന ബന്ധത്തിന്റെ അടിവേര് അർക്കപ്പെട്ടാലും ജാതിക്ക് അതിനിർണയന ശേഷിയുണ്ട്. നമ്മുടെ ആധുനിക ജീവിത ക്രമങ്ങളെ അത് നിർണയിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ കർണാടക സംഗീതം എന്താന്ന് ചോദിച്ചാൽ ടി എം കൃഷ്ണ പറയുന്നത് പോലെ, ഒന്നാമതായി ജാതിയാണ്, രണ്ടാമതായിട്ട് സംഗീതമാണ്. ഒന്നാമതായി ജാതിയാണ്, ആര് കേട്ട പാട്ടാണ്, ആര് കേൾക്കേണ്ട പാട്ടാണ്. എം എസ് സുബ്ബലക്ഷ്മി എന്തുകൊണ്ടാണ് തന്റെ ദേവദാസി പാരമ്പര്യത്തെ വെടിഞ്ഞിട്ട് ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ പാരമ്പര്യം സ്വീകരിച്ച് ഇന്ത്യയുടെ വാനം പാടിയോ ഗാനഗോകുലമോ ഭാരതരത്നമോ ഒക്കെ ആയിത്തീർന്നത്? കാരണം ദേവദാസി ഇന്ത്യയുടെ ഭാരതരത്നമല്ല. ഇന്ത്യയുടെ ഭാരതരത്നമാണെങ്കിൽ ടി സദാശിവം വേണം, ബ്രാഹ്മണ്യം വേണം, വൈലാത്തൂരിലെ പട്ടന്മാർക്ക് സ്വീകാര്യമായി തീരണം. കൃഷ്ണ എന്താ പറയുന്ന കാര്യമുണ്ട്, എനിക്കിതൊക്കെ പറയാൻ പറ്റുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് പാട്ട് പാടാനറിയാമോ ഒന്നാമത്തെ കാര്യം, പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഞാൻ മൈലാപ്പൂർ ബ്രാഹ്മണനാണ് എന്നതാണ്. നിങ്ങൾക്ക് വിമർശിക്കാൻ പോലും ഈ ബ്രാഹ്മണ്യം വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ വിമർശനം തന്നെ സ്വീകരിക്കപ്പെടില്ല. ഇങ്ങനെ രൂപപ്പെട്ട ഒരു ഒരു വ്യവഹാരം വാസ്തവത്തിൽ നമ്മുടെ ആധുനികതയുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ ദേവദാസിയായിരുന്ന ബാലസരസ്വതിയേക്കാൾ 30-ാം വയസ്സിൽ നൃത്തം പഠിച്ചു തുടങ്ങിയ രുക്മിണി ദേവിയുടെയില് ഭരതനാട്യത്തിന്റെ എത്ര ഉയർന്ന പ്രതിനിധിയായി. ജന്മം തന്നെ നൃത്തമായിട്ട് ജനിച്ച ആളായിരുന്നു ബാലസരസ്വതി. അവരേക്കാൾ എത്രയോ ഉയർന്ന പദവിയിലേക്ക് ഇന്ത്യ ബാലസരസ്വതി രുക്മിണി ദേവിയെ പ്രതിഷ്ഠിച്ചു. രുക്മിണി ദേവിയുടെ സ്വകാര്യ പ്രശ്നമൊന്നുമല്ല, നമ്മുടെ ആധുനികതയുടെ വ്യവഹാരത്തിനകത്ത് എങ്ങനെയാണ് ബ്രാഹ്മണ്യം ഒരു മൂല്യ വ്യവസ്ഥയായി പിടിമുറുക്കിയത് എന്നതിന്റെ അവസാനിക്കാത്ത തെളിവുകളിൽ പ്രധാനപ്പെട്ട രണ്ടാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എത്ര തെളിവ് വേണമെങ്കിലും. അതുകൊണ്ട് നമ്മുടെ നവോത്ഥാനം എന്ന് പറയുന്നതിന്റെ ഹൃദയമായിരുന്ന ജാതി വിമർശനത്തെ, ആ ജാതി വിമർശനത്തെ ആധുനിക ലോകത്തേക്ക് അതിന്റെ മൂല്യത്തെ പരിഭാഷപ്പെടുത്തുന്നതിൽ വാസ്തവത്തിൽ പിൽക്കാലത്ത് നാം വിജയിക്കേണ്ടായില്ല. ജാതിയുടെ സാമ്പത്തികവും സാമൂഹികവുമായ അടിത്തറ പൊട്ടിയപ്പോഴും ജാതിയുടെ പ്രത്യയശാസ്ത്രപരവും അവബോധപരവുമായ ലോകം തുടരുകയാണ് ചെയ്തത്. ഈ തുടർച്ച എവിടെയാണ് ഏറ്റവും പ്രവർത്തനക്ഷമമായത് എന്നതുകൂടിയാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. ആ പ്രവർത്തനക്ഷമമായ സ്ഥാനത്തിന്റെ പേരാണ് നമ്മുടെ കുടുംബം എന്നത്. കേരളത്തിലെ നവോത്ഥാന വിരുദ്ധ മൂല്യങ്ങളുടെ പാർപ്പിടം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബങ്ങളാണ് എന്ന് വേണം പറയാൻ. കാരണം കുടുംബത്തിൽ അലങ്കാരികമായിട്ട് പറഞ്ഞാൽ നമ്മൾ പുറത്താക്കാൻ ശ്രമിച്ചതൊക്കെ, ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചതൊക്കെ പാർക്കുന്ന ഇടമാണ് ഇപ്പൊ കുടുംബം. ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത് ഇപ്പൊ നമ്മളെല്ലാം മതനിരപേക്ഷവാദികളാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോട്ടിലാണ്, വീട്ടിലല്ല. നമ്മൾക്ക് ആർക്കും ജാതിയില്ല. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലല്ല, റോട്ടിലാണ്. വീട്ടിൽ ജാതിയുണ്ട്, വീട്ടിൽ മതമുണ്ട്, വീട്ടിൽ ആചാരമുണ്ട്, വീട്ടിൽ നാം ഒഴിവാക്കിയ എല്ലാ മൂല്യങ്ങളുണ്ട്. നോക്കൂ, കേരളത്തിലെ ഗാർഹികത നോക്കിയാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ജനാധിപത്യപരമായ ജീവിത മൂല്യങ്ങളുടെ സമ്പൂർണ്ണ വിലാസം അരങ്ങേറുന്ന ഒരു സ്ഥലമാണ് കേരളത്തിലെ മധ്യവർഗ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 95% ശരിയാണ്. ഇപ്പൊ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യാവകാശമുണ്ടെന്ന് കേരളത്തിലെ മാതാപിതാക്കൾ കരുതണ്ട. തങ്ങളുടെ നടപ്പാകാതെ പോയ സ്വപ്നങ്ങൾ നടത്തിയെടുക്കാനുള്ള പരീക്ഷണ മൃഗങ്ങളാണ് കുട്ടികളെന്നാണ് അച്ഛനമ്മമാർ പൊതുവെ കരുതുന്നത്. അച്ഛൻ പാട്ട് പഠിച്ച് ശരിയായില്ലെങ്കിൽ പിള്ളേരുടെ പാടാണ്, പിള്ളേർ പാട്ട് പഠിക്കണം, പിള്ളേർ പണം വരയ്ക്കണം, പിള്ളേർ ഓടണം, ഇയാൾ ഓടിയിട്ട് ഭരിച്ചില്ല എന്നാൽ ഇവനെ ഓടട്ടെ എന്നാ പ്രതികാര ബുദ്ധിയാണ്. നമ്മുടെ കുട്ടികൾ മാത്രമല്ല സ്ത്രീകൾക്ക് ഇപ്പൊ നവോത്ഥാനം കൊണ്ടുവന്ന ഏറ്റവും തിരിച്ചടിയുടെ ഒരു മൂല്യമാണത്. 1928 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, 48 തൊഴിൽ കേന്ദ്രത്തിൽ. ഈ 48 തൊഴിൽ കേന്ദ്രത്തിൽ നിന്ന് 2017 എത്തുമ്പോൾ എന്ത് സംഭവിച്ചു?
പെൻഷത്തിന്റെ 2007 കേരള പഠനത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിന്റെ തോതെടുത്താൽ ഇന്ത്യയിൽ 27-ാമത്തെ സ്ഥാനമാണ് കേരളത്തിന്. 27-ാമത്തെ സ്ഥാനമായി പോയാൽ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ത്യയിൽ 27 സംസ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ടാ 13% മറ്റാണ്, മണിപ്പൂരിൽ 41%, എന്റെ ഓർമ്മയെന്ന് പറയണം. എന്ത് സംഭവിച്ചു? പഠിച്ച പെണ്ണുങ്ങൾക്കെല്ലാം, പെണ്ണുങ്ങളെല്ലാം നല്ല വീട്ടമ്മമാര്, ഡൊമസ്റ്റിക്കേഷൻ. ഞാൻ ഈ ഡൊമസ്റ്റിക് എന്നുള്ള വാക്ക് ആദ്യം കണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്, ഡൊമസ്റ്റിക് അനിമൽ എന്നാ കവിസ് ഡൊമസ്റ്റിക് അനിമൽ, അങ്ങനെയാണ് ഈ വാക്ക് വരികയായി. ഈ ഡൊമസ്റ്റിക്കേഷനാണ് നമ്മുടെ ഗാർഹികതയുടെ ഉള്ളിൽ നവോത്ഥാനം എന്ന് പറഞ്ഞ് നടന്നത്. ഇപ്പൊ സാഹചര്യം അത് ഈ ഇദ്ദേഹം പറയുന്ന കൗതുക രാശിയുണ്ട്. അതായത് നമ്മുടെ പാർത്ഥ ചാറ്റർജി, അദ്ദേഹം ഇന്ത്യൻ നാഷണലിസത്തെ കുറിച്ചുള്ള ചർച്ചയിൽ വളരെ ഗൗരവമുള്ള ഒരു തീം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ദേശീയ പ്രസ്ഥാനം വികസിച്ചു വന്നപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട അഭിജാത മധ്യവർഗത്തിന് ഒരു ക്രൈസിസ് നേരിടേണ്ടി വന്നു. അതെന്താന്ന് വെച്ചാൽ അവർ ഏർപ്പെടുന്ന തൊഴിലുകൾ, അവർ പഠിക്കുന്ന പാഠങ്ങൾ, അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൊളോണിയലിസം നൽകിയതാണ്. ബ്രിട്ടീഷ് കൊളോണിയലിസം നൽകിയ വിദ്യാഭ്യാസം, അതിൻ്റെ തൊഴിലുകൾ, കോടതി, വക്കീല്, ജഡ്ജി അല്ലെങ്കിൽ അധ്യാപകൻ, ഇങ്ങനെയുള്ള പണികളിൽ ഏർപ്പെട്ടാണ് ഈ അപ്പർ ക്ലാസ് ഇന്റലിജൻഷ്യ, മിഡിൽ ക്ലാസ് ഇന്റലിജൻഷ്യ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും തങ്ങൾ അധിനിവേശത്തിന്റെ ഇരകളാണ് എന്ന ബോധം ഈ വിദ്യാഭ്യാസം വഴി തന്നെ ഇവർക്ക് കൈവരുന്നുണ്ട്. തങ്ങൾ നേടിയ വിദ്യാഭ്യാസം തന്നെ തങ്ങളുടെ സബ്ജക്ടിവിറ്റിയെ കോൺഫ്ലിക്റ്റ്സ് ആക്കുന്നുണ്ട്. കാരണം തങ്ങൾ അധിനിവേശത്തിന്റെ ഇരകളാണ്, തങ്ങൾ ഒരു പ്രജാത്വത്തിലാണ്, അടിമകളാണ് എന്ന ബോധം. ഈ അടിമത്വത്തെ പക്ഷെ നേരിട്ട് എതിർക്കുക വയ്യ, അടിമത്വത്തെ നേരിട്ട് എതിർക്കുക വയ്യ. കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രവർത്തകരാണ്. ഇങ്ങനെ വന്ന സമയത്ത് അതുകൊണ്ട് വൈദേശികമായ ആധിപത്യത്തിന് വിധേയമായി തീരുന്ന തങ്ങളുടെ ജീവിത പരിസരത്തിൽ വൈദേശികമായ ആധിപത്യത്തിന്റെ കളങ്കങ്ങൾ ഒന്നുമില്ലാത്ത ഒരു സ്വകീയവും സ്വതന്ത്രവും വിശുദ്ധവുമായ മണ്ഡലം കണ്ടെത്തുക എന്നുള്ളത് ഈ എമർജിങ് മിഡിൽ ക്ലാസ് ഇന്റലിജൻസിയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. വിദേശ ശക്തികൾ കൈകൊണ്ട് തൊടാത്ത, ഒരു കളങ്കവും വന്നിട്ടില്ലാത്ത സ്വച്ഛമായ ഒരു മൂല്യത്തിന്റെ ലോകം ഉണ്ടാക്കിയെടുക്കുക. ഈ സ്വച്ഛമായ മൂല്യത്തിന്റെ ലോകമായിട്ടാണ് വാസ്തവത്തിൽ പാരമ്പര്യം എന്നത് സങ്കല്പിക്കപ്പെടാൻ തുടങ്ങിയത്. ഈ പാരമ്പര്യം എന്നത് അങ്ങനെ ഭാരതീയ പാരമ്പര്യം, ആത്മീയ പാരമ്പര്യം, ജീവിത മൂല്യങ്ങളുടെ പാരമ്പര്യം എന്നൊക്കെയുള്ള അകളങ്കമായ, ഒരിക്കലും കളങ്കപ്പെട്ടിട്ടില്ലാത്ത അസ്പൃശ്യമായ മൂല്യങ്ങളുടെ ഒരു ലോകമുണ്ടെന്നും ആ ലോകത്തെ തങ്ങൾ ആന്തരികമായി കൊണ്ടു നടക്കുന്നു, ബാഹ്യ ജീവിതത്തിൽ പക്ഷേ തങ്ങൾ അധിനിവേശത്തിന് കീഴ്പ്പെട്ടു നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സ്റ്റേറ്റ് ക്രാഫ്റ്റിന്റെ മണ്ഡലത്തിൽ, എക്കോണമിയുടെ മണ്ഡലത്തിൽ, ടെക്നോളജിയുടെ മണ്ഡലത്തിൽ ഒക്കെ ആധുനികമാവുക, ജീവിത മൂല്യങ്ങളുടെ മണ്ഡലത്തിൽ പരമ്പരാഗതമായിരിക്കുക. വാസ്തവത്തിൽ ഇന്ത്യയിലും കേരളത്തിലും സംഭവിച്ച ആധുനീകരണത്തിന്റെ മൗലികമായ പ്രതിസന്ധി, ആധുനികീകരണം എന്നത് മൂല്യബോധത്തിന്റെ മണ്ഡലത്തിലേക്ക് എത്തിയില്ല, ആധുനികീകരണം എന്നത് സാങ്കേതികതയുടെ മണ്ഡലത്തിൽ അവസാനിച്ചു. അതുകൊണ്ട് സാഹോദര്യമെന്ന ആധുനിക ബോധം നമ്മളെ സ്പർശിക്കില്ല, മറിച്ച് നമുക്ക് യന്ത്രങ്ങളുണ്ട്, നമുക്ക് കമ്പ്യൂട്ടറുണ്ട്, നമുക്ക് കാറുണ്ട്, നമുക്ക് എല്ലാ തരത്തിലുള്ള ആധുനിക സങ്കേതങ്ങളും കയ്യിലുണ്ട്. പക്ഷേ നമുക്ക് ആധുനികതയുടെ മൂല്യമണ്ഡലം അത്ര പ്രധാനമല്ല. പിന്നെ ഈ സങ്കേതങ്ങൾ സഹജമായി കൊണ്ടുവരുന്ന ആധുനിക മൂല്യങ്ങളുണ്ട്. ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസ് വന്നാൽ, തീവണ്ടി വന്നാൽ പിന്നെ അയിത്തത്തിന് അധികാരം നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് നിന്ന് നെടുമങ്ങാട്ടേക്ക് ഒരു ബസ് പൊതുവെ പോകാമെന്നല്ലാതെ നയന്മാർക്ക് മാത്രമായിട്ട് ഒരു ബസ് പോകാൻ പറ്റില്ലല്ലോ. കോളനികളുണ്ടാകുമ്പോൾ എല്ലാവരും കൂടി താമസിക്കും. ഇപ്പൊ ഞങ്ങള് തൃപ്പൂണിത്തുറയിലൊക്കെ മറികടക്കുന്നുണ്ട് കേട്ടോ, പല സ്ഥലത്തും ഇപ്പൊ ചെയ്യുന്നുണ്ട്. നയന്മാരെല്ലാം കൂടി ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ട് നയന്മാർ മാത്രം താമസിക്കും. അതുകൊണ്ട് റോട്ടിലിറങ്ങുമ്പോൾ കുറച്ച് ശുദ്ധി ഉണ്ടെങ്കിൽ വീട്ടിൽ കയറിയാൽ പിന്നെ അയൽവക്കക്കാരൊക്കെ നല്ല ശുദ്ധരാണ്. ഞാനിതൊട്ടും അലങ്കാരികമായിട്ട് പറയണതല്ല, എന്റെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ നിങ്ങൾക്കും കാണാം, നമ്പൂരിമാര് മാത്രം താമസിക്കുന്ന, വർമ്മമാര് മാത്രം താമസിക്കുന്ന, നയന്മാർക്ക് മാത്രം കൊടുക്കുന്ന ഫ്ലാറ്റുകൾ കേരളത്തിലൊരു യാഥാർത്ഥ്യമാണ്. ഇത് ആരാണ് ഇവിടെ ജീവിക്കുന്നത്? ഇവിടെ ജീവിക്കുന്നത് എംടെക് പാസായ ആളുകളാണ്, എഞ്ചിനീയർമാരാണ്, വലിയ സർവകലാശാല പ്രൊഫസർമാരാണ്. അവര് എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നവരാണ്, ആധുനികതയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നവരാണ്. പരിഷ്കൃതി കൊണ്ട് അവരുടെ മൂല്യബോധത്തിൽ അത് തൊട്ടില്ല. ഇങ്ങനെ ഇത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമല്ല. പാർത്ഥ ചാറ്റർജി പറഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ത്യൻ മധ്യവർഗം വികസിച്ചു വന്നപ്പോ ഇന്ത്യൻ മധ്യവർഗത്തിന്റെ ബൗദ്ധിക പ്രതിസന്ധി തന്നെ ഇതായിരുന്നു. അവർക്ക് കൊളോണിയലായ മൂല്യങ്ങളാൽ കളങ്കപ്പെടാത്ത ഒരു ആന്തരിക മണ്ഡലം വേണമായിരുന്നു.
ആ ആന്തരിക മണ്ഡലമായിട്ട് അവർ കൃത്രിമമായ ഒരു ഭാരതീയതയെ, ആധ്യാത്മികതയെ, മതത്തെ, മൂല്യങ്ങളെ കണ്ടെടുക്കുകയും ആ മൂല്യങ്ങൾ പ്രവർത്തിക്കുന്ന ഇടമായിട്ട് വീടിനെ കാണുകയും ചെയ്യും. ഈ വീടിന്റെ സംരക്ഷണ സ്ഥാനമാണ്, കേന്ദ്രമാണ് സ്ത്രീ എന്നും കരുതി. അങ്ങനെയാണ് പെണ്ണുങ്ങൾ കുടുങ്ങിപ്പോയത്. നവോത്ഥാനം നമ്മുടെ മധ്യവർഗ സ്ത്രീയെ കുടുക്കിലാക്കിയത് ഈ മൂല്യങ്ങളുടെ സ്ഥാപനമാണ്. അമ്മയാണ്, മറ്റതാണ്, മറിച്ചാണ്, ഇതെല്ലാം വിടായികളാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കൊണ്ട് മൂല്യങ്ങളുടെ ഒരു വിശുദ്ധ മണ്ഡലമുണ്ട്. അപ്പൊ ഗാന്ധി തന്നെ പറഞ്ഞതായിരുന്നു, ഗാന്ധിക്ക് അടക്കം പറഞ്ഞ കാര്യമാണ്, സ്ത്രീകളെ വീട്ടിലിരിക്കട്ടെ, അവർ ഗാർഹികതയുടെ മൂല്യങ്ങളെ പാലിക്കട്ടെ, പുരുഷന്മാര് സമരം ചെയ്യട്ടെ, ദേശീയ പ്രസ്ഥാനവും ആധുനികതയും ഒക്കെ ഇത് ചെയ്യണ്ടായി. പക്ഷെ നമുക്ക് നവോത്ഥാനത്തിന് മറിച്ചൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. തൊഴിൽ കേന്ദ്രത്തിലേക്ക് പുരുഷന്മാർക്കിടയിലെ സ്വർഗരതിയെ കുറിച്ച് നമ്പൂരിമാരുടെ അന്തർജന സമാജത്തിൽ ചർച്ച നടക്കുന്നതിന്റെ മിനിറ്റ്സ് കാണാം. ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ടോ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ സംഘടനയുടെ മിനിറ്റ്സിൽ പുരുഷന്മാരുടെ സ്വർഗരതി അജണ്ടയായിത്തീരുന്നു? സ്വർഗരതി ചർച്ചക്കെടുത്താൽ നിങ്ങൾ റദ്ദായി പോകും. 48 പറ്റുവരുന്നത് ഞാൻ ഭൂതകാലത്തെ മഹത്വവൽക്കരിക്കുകയല്ല, മറിച്ച് ഭൂതകാലം തന്ന ചില തുറസ്സുകൾ നമ്മുടെ ആധുനികതയുടെ പിൽക്കാലത്ത് എങ്ങനെ റദ്ദായിപ്പോയി എന്നതിന്റെ ചില സൂചനകൾ തരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, നവോത്ഥാനത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഈ രണ്ട് ഘടകങ്ങൾ എടുത്താൽ മതി, ജാതി വിമർശനവും സ്ത്രീ വിമോചനവും, ഇത് രണ്ടും പിൽക്കാല കേരളത്തിന്റെ മധ്യവർഗ ഗാർഹികതയ്ക്കകത്ത് സമ്പൂർണമായി റദ്ദായി പോവുകയും, ഗാർഹികത എന്നത് ജാത്യാചാരങ്ങളുടെയും മതാചാരങ്ങളുടെയും ആൾദൈവ ഭ്രാന്തിന്റെയും ഒക്കെ വളരെ സന്തുഷ്ടമായ ഒരു പാർപ്പിടമായി തീരുകയും ചെയ്യും. കവി പറഞ്ഞതുപോലെ, പകലെ വെട്ടിയ നീളം മുഴുവൻ ഒരൊറ്റ വലിയാൽ പുറകോട്ടാക്കാൻ പറ്റുന്ന സ്ഥാനമായിട്ട് നമ്മുടെ വീട് ഇന്നും ഉണ്ട്. എന്നു മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ വ്യവഹാരങ്ങളിൽ ഗാർഹികതാ വിമർശനം എന്നത് ഇനിയും എത്ര പതിറ്റാണ്ട് കഴിഞ്ഞാലായിരിക്കും തുടങ്ങുക? കുടുംബം വിമർശിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന കാര്യം നമ്മുടെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? നവോത്ഥാനം തുടങ്ങിയത് പക്ഷെ അവിടെ നിന്നാണ്. നവോത്ഥാനത്തിന്റെ ചർച്ചയുടെ കേന്ദ്രം ഈ കുടുംബത്തെ പൊളിക്കലായിരുന്നു, കുടുംബം എന്ന ഘടനയെ പൊളിക്കലായിരുന്നു. കാരണം ഈ കുടുംബമാണ് യാഥാസ്ഥിതികത്വത്തിന്റെ വ്യവഹാര കേന്ദ്രം എന്നത് അന്ന് തിരിച്ചറിയപ്പെട്ടിരുന്നു. ആ കുടുംബത്തെ പല നിലയിൽ അടിച്ചു പറഞ്ഞു. ഞാൻ പറയുന്നത്, കുടുംബഘടനയ്ക്കൊന്നും ചരിത്രത്തിൽ ശാശ്വതമായ ഒരു നിലനിൽപ്പില്ല. ഓരോ സാമൂഹ്യ സന്ദർഭത്തിലും ഇത് പൊളിച്ചു പണിയപ്പെടും, പുതുക്കപ്പെടും. ഇന്ന് നിലനിൽക്കുന്ന കുടുംബഘടന എന്നത് ആധുനികമായ പരിവേഷങ്ങൾക്കുള്ളിൽ, ആധുനികമായ സങ്കേതങ്ങൾക്കുള്ളിലേക്ക് കൊളോണിയലായ ഒരു സവിശേഷ ഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട കൃത്രിമമായ മതാത്മകതയും ആചാരപരതയും കുത്തിക്കടത്തിയ അത്യന്തം ജനാധിപത്യ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും മതഭ്രാന്തവുമായ ഒരു മൂല്യമണ്ഡലമാണ് നമ്മുടെ ഗാർഹികത. ഈ ഗാർഹികതയ്ക്കകത്താണ് നാം താരതമ്യേന സ്വസ്ഥമായി ജീവിക്കുന്നത്, പുറത്തിറങ്ങി നാം നമ്മുടെ സാമൂഹ്യ ജീവിതം കൊണ്ടു നടക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരിരട്ട ജീവിതം സന്തോഷകരമായി ജീവിക്കുന്നതിൻ്റെ പേരാണ് നമ്മുടെ സമകാലിക കേരളീയ ജീവിതം എന്നത്. ഇരട്ട ജീവിതമാണ് അത്. വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ്, വ്യക്തികളുടെ കുഴപ്പമാണ് എന്ന നിലയിൽ ആരോപിക്കാനല്ല ഞാൻ മുതിരുന്നത്. ചരിത്രം ഉണ്ടാക്കി ഈ വൈരുദ്ധ്യത്തിനകത്താണ് നാം നിൽക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് നവോത്ഥാന മൂല്യങ്ങളിലേക്ക് മടങ്ങിപ്പോവാന്ന് കാൽപ്പനികമായി പറഞ്ഞതുകൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റില്ല. നവോത്ഥാന മൂല്യങ്ങളിലേക്ക് മടങ്ങിയതുകൊണ്ട് കാര്യമില്ല. കാരണം നവോത്ഥാന മൂല്യങ്ങൾ മടങ്ങിപ്പോകാൻ ഭാഗത്തിന് ഭൂതകാലം സ്തംഭിച്ചവിടെ നിൽക്കുന്നില്ല. മറിച്ച് നവോത്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന അടിസ്ഥാന മൂല്യങ്ങളെ നമ്മുടെ ജീവിത പരിസരത്ത് എങ്ങനെ പ്രയുക്തമാക്കാം, അതിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന ചോദ്യം ഉയർത്തേണ്ടതുണ്ട്. ഇപ്പൊ സാഹോദര്യ എന്ന മൂല്യത്തിന് കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു? 37 ലക്ഷം കുടുംബങ്ങൾ ആദിവാസി കോളനി, പട്ടികജാതി കോളനികളായി നിലനിൽക്കുന്നു. കേരളത്തിന്റെ ഉത്കണ്ഠ എത്രത്തോളം ഉണ്ട്? ആദിവാസി ഭൂപ്രശ്നം എന്തുകൊണ്ടാണ് കേരളീയ സമൂഹത്തെ സ്പർശിക്കാത്തത്? നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന് 50 രൂപ വില കൂടിയാൽ നമുക്ക് തീ പിടിക്കുന്നത് പോലെ ഒരു 60 കൊല്ലമായി ആദിവാസി ആട്ടി ഓടിക്കപ്പെടുന്നത് നമ്മെ അലോസരപ്പെടുത്താത്ത എന്തുകൊണ്ടാണ് എന്നിടത്താണ് ഈ പ്രശ്നം നിൽക്കുന്നത്. ഇപ്പൊ പരിഷത്തിന്റെ 2007 പഠന റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. അത് കേരളത്തിലെ അതിസമ്പന്നരായ 10% പേർ കേരളത്തിലെ മൊത്തം സമ്പത്തിന്റെ 42% കൈയടക്കിയിരിക്കുന്നു. പരമദരിദ്രരായ താഴെ തട്ടിലെ 10% മൊത്തം സമ്പത്തിന്റെ 1.3% മാത്രമുള്ളവരാണ്. മേൽത്തട്ടും കീഴ്ത്തട്ടും തമ്മിലുള്ള അന്തരം 35 മടങ്ങോളാണ്. ലോകത്തെ വളരെ ഉയർന്ന സാമ്പത്തിക അസമത്വത്തിന്റെ തോതാണ് കേരളത്തിലെ പരമദരിദ്രരും അതിസമ്പന്നരും തമ്മിലുള്ളത്.
കൗതുകമുള്ള ഒരു വർഗം ഇവരും കൂടി അതിനകത്തുണ്ട്. മേത്തത്തിലെ 10% തങ്ങളുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടി പ്രതിമാസം ചെലവാക്കുന്നത് 110 രൂപയാണെങ്കിൽ, കീഴേ തട്ടിലെ 10% തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രതിമാസം ചെലവാക്കുന്നത് 71 രൂപയാണ്. വീട്ടിലെ പട്ടിയുടെ പൂച്ചയുടെ ജീവിതത്തിന്റെ വിലയില്ല. പരമദരിദ്രനായ കുട്ടി കുടുംബങ്ങളിലെ കുട്ടികളുടെ ജീവിതത്തിന് എന്നാണ് അതിൻ്റെ പരിഭാഷ. ഇത് നമ്മെ അലോസരപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഞാൻ മധ്യവർഗ ഗാർഹികതയുടെ പ്രതിസന്ധി എന്നതായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാനുള്ള ആത്മബലം ആർജിച്ചാൽ മാത്രമാണ് നവോത്ഥാന മൂല്യങ്ങളോട് നാം പ്രതിബദ്ധമായിരിക്കുന്നു എന്നൊക്കെ ഏതെങ്കിലും നിലയ്ക്ക് പറയാൻ കഴിയൂ. അല്ലെങ്കിൽ നവോത്ഥാന കാലം എന്നത് നമുക്ക് ആർക്കും ഒരു അലോസരം ഉളവാക്കാത്ത, നമുക്കൊന്നും ഒരു പൊള്ളലും ഏൽപ്പിക്കാത്ത ഭൂതകാലത്തിന്റെ ഒരു സുവർണയുഗമാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കാം. പഴയകാലം നല്ല കാലമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും തിരക്കിടുന്നില്ല. അതൊരു എളുപ്പവഴിയുമാണ്. എളുപ്പവഴിയല്ല, മറിച്ച് നമ്മോട് തന്നെ നടത്തുന്ന നിശിതമായ കുറ്റവിചാരണയിലാണ് നവോത്ഥാനത്തിന്റെ മൂല്യത്തെ, സാഹോദര്യം എന്ന അതിൻ്റെ അടിസ്ഥാന മൂല്യത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുക. ഗുരു ചെയ്തത് ഈ ഇവരെല്ലാം വ്യത്യസ്തരായിരുന്നെങ്കിലും ഇവർ യോജിച്ച ഒരൊറ്റ പോയിന്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നീതി എന്നതായിരുന്നു. അത് ഗുരുവിലുണ്ട്, അത് അയ്യപ്പ മാഷിലുണ്ട്, അത് അയ്യങ്കാളിയിലുണ്ട്, അത് അപ്പച്ചനിലുണ്ട്, അത് നീട്ടിയിട്ടുണ്ട്. അവരിലെല്ലാം നീതി എന്ന അടിസ്ഥാന മൂല്യം ഉണ്ടായിരുന്നു. ആ അടിസ്ഥാന മൂല്യത്തിന്റെ സമകാലികമായ പ്രയോഗത്തിലാണ് നവോത്ഥാന ഭാവനയുടെ അർത്ഥം. അതല്ലാതെ ഭൂതകാലത്തെ കുറിച്ചുള്ള ഏതോ ഒരു പുണ്യപുരാതന ചിത്രം അവതരിപ്പിക്കുന്നതിൽ നവോത്ഥാനം എന്ന അർത്ഥമൊന്നും നിലനിൽക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം. വാസ്തവത്തിൽ PG ഒരു വലിയ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നവോത്ഥാനം എന്ന് പറയുന്നത് നാം സാധാരണയായി കണ്ടുവരുന്നത് പോലെ മതങ്ങൾക്കകത്ത് നടന്ന ചില പരിഷ്കരണ ശ്രമങ്ങളല്ല. അതിൽ വേലുക്കുട്ടി അറയനെ പോലെ, കുടുംബം ദൈവത്താനെ പോലെ, അപ്പച്ചനെ പോലെ, അല്ലെങ്കിൽ കെട്ടി വവനെ പോലെ, അല്ലെങ്കിൽ സംരംഭകത്വത്തിൽ ഏർപ്പെട്ട ധാരാളം പേരെ പോലെ, ഒഴികെ മറ്റേ ചാവറ കുര്യാക്കോസ് അച്ഛനെ പോലെ, അബ്രഹാം അൽപ്പാനെ പോലെ, സനാവുള്ള മത്തി തങ്ങളെ പോലെ, നാനാതരം മനുഷ്യർ പല രൂപത്തിൽ പണിയെടുത്തുണ്ടാക്കിയ അത്യന്തം സംവാദാത്മകവും അത്യന്തം സങ്കീർണവുമായ ഒരു ജനാധിപത്യ സമൂഹ നിർമ്മിതിയുടെ സന്ദർഭത്വമാണ് നവോത്ഥാനം എന്ന ബോധ്യം ഒരുപക്ഷെ കേരളീയ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പണിപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ടാണ് കേരളീയ നവോത്ഥാനം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എന്ന ശീർഷകത്തിൽ ആരംഭിച്ച 4 വോള്യങ്ങളായി വന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥ പരമ്പര. ആ പരമ്പര ഉയർത്തുന്ന അടിസ്ഥാന മൂല്യം നിങ്ങൾ ശ്രദ്ധിച്ച ചാപ്റ്റർ വൈസ് നോക്കിയാൽ 2nd chapter നിങ്ങൾക്ക് കാണാൻ പറ്റും. വീട്ടിൽ പട്ടതിരിപ്പാടിനോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന അടുത്ത പേര് വേലുക്കുട്ടി അരയണ. അത് ചെറിയ ചെറുത്തുവയ്ക്കലല്ല, കാരണം വീട്ടിയുടെ ചരിത്രം പഠിച്ച് പഠിച്ച് പഠിച്ചാണ് കുട്ടികൾ ഇങ്ങനെ കണ്ണീരിങ്ങനാവും വായിക്കാണ്ടായതെന്ന് പ്രദീപനടക്ക് പറയായിരുന്നു. കാരണം എല്ലാ കൊല്ലം പഠിക്കണം വീട്ടിയുടെ കണ്ണീരിങ്ങനാവും. വീട്ടിയുടെ കണ്ണീരിങ്ങനാവും കേരളത്തിൽ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ അയ്യങ്കാളിയുടെ പുസ്തകം, അയ്യങ്കാളിയുടെ പ്രവർത്തനം കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിയെ കുറച്ച് പറയല്ല, നമ്മള് അയ്യങ്കാളിയെ കണ്ടിട്ടില്ല എന്ന് പറയാം. വീട്ടിൽ നവോത്ഥാനത്തിലുള്ളതിനേക്കാൾ കൂടുതൽ അയ്യങ്കാളി നവോത്ഥാനത്തിലുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് വീട്ടിയോടൊപ്പം വേലുക്കുട്ടി അരയൻ കയറി വരുന്നത്. അതുകൊണ്ടാണ് വീട്ടിക്ക് മുമ്പ് കുടുംബം ദൈവത്താൻ കയറി വരുന്നത്, അല്ലെങ്കിൽ പാമ്പാടി ജോൺ ജോസഫ് കയറി വരുന്നത്. ഈ പേരുകളൊന്നും വെറും പേരുകളല്ല, നമ്മുടെ നവോത്ഥാനത്തിന്റെ അകത്തുള്ള ഭിന്ന പ്രകാരങ്ങളെ PG പലരിലൂടെ പ്രകാശിപ്പിക്കാനായിട്ട് ശ്രമിച്ചതാണ്. അത് നവോത്ഥാനത്തിന്റെ ആഴമേറിയ ചരിത്രവൽക്കരണത്തിനുള്ള ഒരു ശ്രമമായിരുന്നു. ആ ചരിത്രവൽക്കരണവും അത് തരുന്ന ഉൾക്കാഴ്ചയും അതിന്റെ സമകാലികമായ ആവിഷ്കാരവുമാണ് വാസ്തവത്തിൽ നവോത്ഥാന മൂല്യങ്ങളുടെ സമകാലികമായ സാങ്കത്യം. അതുവഴി മാത്രമേ കെട്ടി അടഞ്ഞു കിടക്കുന്ന നമ്മുടെ മധ്യവർഗ ഗാർഹികതയുടെ ലോകത്തെ നമുക്ക് ജനാധിപത്യവൽക്കരിക്കാനും തുറക്കാനും കഴിയൂ എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം.